അല്ല പാട്ടല്ല, എനിക്ക് പാട്ടിന്റെ ആവശ്യമില്ല. ഇനി ഇതെന്താ ചെയ്യണ്ടെന്ന് പറ, ഞാൻ പഠിക്കട്ടെ. ഞാൻ പറയാം, ആദ്യം ഇവിടെ നീ സാധനം കൊണ്ടുപോകണം. ഇവിടെ എന്ത് ചെയ്യണ്ടേ? ഞാൻ പോണോ? എങ്ങനെയിരിക്കുന്നു? ഹലോ ഗൈസ്, ഹായ് ഹായ്, എല്ലാവർക്കും ഹായ്, എല്ലാവർക്കും ഒരു പുതിയ സ്ട്രീമിലേക്ക് സ്വാഗതം. നോട്ടിഫിക്കേഷൻ ഞാൻ കൊടുത്തിട്ടില്ല, മറ്റേ അരമണിക്കൂർ മുമ്പ് ഷെഡ്യൂൾ ചെയ്തിട്ട് ആദ്യം ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. മൊത്തം രാവിലെ ഒരു മൊത്തം ഒരു മുടപ്പായിരുന്നു ഗൈസ്, മൊത്തം മുടപ്പായിരുന്നു. ഞാൻ ലൈവ് ഇടുന്നില്ല എന്ന് വിചാരിച്ചതാ. ഞാൻ എന്തായാലും മൈൻക്രാഫ്റ്റ് പഠിക്കുക, അപ്പം പിന്നെ ചുമ്മാ ലൈവ് ഇട്ടിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. ഏത് സിക്തലേ ഹോയ്, ഗെയിം വിത്ത് വില്ലു ഹായ് ഹായ്, നോവ ഹായ് ഹായ്, സൂരജ് ഹായ് ഹായ്, കെ ആർ എൽ ഹായ് ഹായ് ഹായ്, ഗെയിമർ കിറ്റ് ഹായ് ഹായ്, എല്ലാവർക്കും ഹായ്. അടേ ഇപ്പം നീ ഇപ്പം എന്ത് എന്തിനാ എന്നെ പറഞ്ഞു വിട്ടെ? ഞാനോ കൊന്നേക്കട്ടെ, കൊന്നു ഞാനാ ഒന്ന് കൂടെ. ഇനി എന്ത് ചെയ്യണ്ടേ? ഇവിടെ എന്ത് ചെയ്യണ്ടേ? അത് പറ ഈ മഴ മാറാൻ എന്ത് ചെയ്യണ്ടേ? ഇനിയാണല്ലോ, ബാക്കി പറ ബാക്കി പറ ഇവിടുത്തെ എല്ലാം പൊട്ടി ഇതെല്ലാം പൊട്ടിക്കട്ടെ. എന്ത് കറക്റ്റ് ആണ്ട് ഇവിടെ ഒരു കളവ് നിൽക്കുന്നു, ഇവനെ കൊന്നേക്കട്ടെ. അവന്റെ പൊടി പൊടി ഞാൻ തീർത്തു പറഞ്ഞു. മല്ലു സിറ്റിയാടാ, മല്ലു സിറ്റിയ, മല്ലു സിറ്റിയ. മാധവേ ഹായ് 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 ഹായ്. എന്തോ കൊള്ളാം, നല്ലൊരു നല്ലൊരു തീരുമാനമാണ്. ഉപ്പറേ ഹോയ്, എന്താ ഉപ്പറേ? എന്താണ് റൂപ? മാധവേ ആരും വന്നിട്ട് കാര്യമില്ല, ഞാൻ പഠിക്കുന്നേ ഉള്ളൂ, ഞാൻ ഫുൾ പഠിക്കുന്നേ ഉള്ളൂ, തുടക്കം തൊട്ട് പഠിക്കുന്നുള്ളു. എനിക്കിതിനെ പറ്റി എ ബി സി ഡി പോലും അറിയില്ല. സോ ഞാൻ ചുമ്മാ എന്തായാലും കളിക്കുന്നു, എന്നാ പിന്നെ ജസ്റ്റ് ഒന്ന്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കാനുണ്ടെങ്കിൽ പഠിപ്പിക്കാമല്ലോ. ഏത് എന്ന് വിചാരിച്ചിട്ടാ കേട്ടോ, അല്ല ജസ്റ്റ് ഇടുന്നില്ലെന്ന് വിചാരിച്ച. ഫ്രീക്കാണോ? എന്താ ഫ്രീക്കാണോ? ഒന്നോ ഡൂണിന്റെ ബേസ് ആയിരുന്നു. അതുകൊണ്ട് ആ കാണുന്ന സെഞ്ചിയുടെ സ്ഥലമാണെന്നറിയും. ഇതാണ് ഡൂൺ സെഞ്ചിയുടെ സ്ഥലം. അതിലുണ്ടോ? ഞാൻ ഫ്രീയറായി. മിഖായൽ, മിഖായൽ അയ്യോ. അടുത്താണ്ട് ഈ വെള്ളക്കള്ള സാധനത്തിന്റെ പേരെന്താ? ഈ സാന്റി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? എനിക്കൊരു കുന്തം അറിയില്ല, ഞാൻ കേറി വെറുതെ കറങ്ങും. അത് ശരി, എന്താ പറയാ. ഓ ഗെയിമിംഗ് വിത്ത് മിലു, നീ ഒരു കില്ലാടി. നീ എവിടെയാ? പണി ചെയ്യത്രേ. എന്റെ വീട് കൺസ്ട്രക്ഷൻ നമുക്കൊരു വെറൈറ്റി ആയിട്ട് ചെയ്യാം. നീ അവിടെ നിക്ക്, എനിക്കൊരു ഐഡിയ വേണം. അപ്പൊ എങ്ങനാ നമുക്ക് വെറൈറ്റി ആയിട്ട്, നമുക്ക് നമുക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ചെയ്യാം. വെറൈറ്റി ആയിട്ട് ഇപ്പം നമുക്ക് ബേസ് കെട്ടി കഴിഞ്ഞ് ഫോം സെറ്റ് ചെയ്തിട്ട് നമുക്ക്
എക്സ്പ്ലോറിംഗിന് പോവാം. പക്ഷെ അവിടെ നിന്ന് സാധനങ്ങളെ കണ്ടുപിടിച്ച് തിരിച്ചു വിടാ. ഓക്കെ, നന്നായിക്കോട്ടെ. നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ വീട് കെട്ടാനോ? അത് മനസ്സിലായി. ഇപ്പൊ അല്ലാതെ എന്ത് ചെയ്യുന്നു? മതില് കെട്ടുന്ന മണ്ണ് വേണോ? ഞാൻ ഇടട്ടെ? തെങ്ങ ഇടുന്നേ? അതല്ലടാ, ഇതിനകത്ത് ഞാൻ വെക്കുന്ന എങ്ങനെയാണ്? നീ പോയി മണ്ണെടുത്തിട്ടോ? അയ്യോ തീർന്നു. എങ്ങനെ സംഭവം? എടാ, എനിക്ക് ഇതിന്റെ എ ബി സി ഡി അറിയത്തില്ല. നിങ്ങൾ അങ്ങനൊന്നും പറഞ്ഞു എനിക്ക് അറിയത്തില്ല. ആ, എന്റെ കൂബിൾ സ്റ്റോണോ? കോബിൾ സ്റ്റോൺ. അതെന്തുവാ? ഇതിപ്പോ മണ്ണെടുത്ത് കളയാൻ പറ്റേ? ചാടുന്നു. ഈ മണ്ണെടുക്കാൻ പറ്റിയ എളുപ്പമുള്ള സാധനം ഏതാ? ശവൽ. ഇതെങ്ങനെ ശവൽ ഇല്ലാത്ത ഏതാ? ശവല്. മഴ പോയി, സന്തോഷമായി. ഇത് വേണോ? ഇത് വേണോ? ഡാറ്റ് വേണോ? ഇത് വെച്ച് കൊണ്ടുവരണോ? അങ്ങനൊക്കെ ചോദിച്ചാ ഉറപ്പുള്ള ഏതാന്ന് പറ. എന്നാ നീ എടുത്തോ? ഇല്ല, ഇന്നത്തെ ശവൽ എന്ത്? നീ ഇപ്പൊ തന്നെ. സ്റ്റോൺ ഷവൽ അല്ലേ? പോന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ഡാറ്റ വേണ്ട. കോബിൾ സ്റ്റോൺ ഉണ്ട്, പിക്കാസ്റ്റലത്തിന് കോബിൾ സ്റ്റോൺ ഉണ്ട്. ഗ്രേ കളർ സ്റ്റോൺ പിക്കാസ്റ്റലത്തിന് കോബിൾ സ്റ്റോൺ വേണ്ടി. സെഞ്ചിയുടെ സ്ഥലത്തു നിന്ന് നമുക്ക് സാധനം മുക്കാൻ പറ്റുമോ? മിഖായൽ വോണ്ട്സ് ടു ടെലിപോർട്ട് യു. ആ, വലി ആനെ വലി. അപ്പുറത്തെ വീട്ടിൽ സാധനം എടുക്കാൻ പറ്റുമെന്ന്? അപ്പുറത്തെ വീട്ടിൽ എടുക്കാൻ പറ്റുന്നില്ല. അവര് ഓൾറെഡി റെഡ് മോനെ കളിക്കാൻ അറിയോ? നീ നീ കണ്ടിട്ടുണ്ടോ ഈ സാധനം? ഞാൻ ആദ്യമായിട്ട്. അയ്യോ, നാട്ടുകാരെ ഓടിവായോ? ആ, വീട് പണിയാം. എനിക്ക് വീട് പണിയിട്ട് വേണം പാലാച്ചിട്ടൊക്കെ. അതൊക്കെ ലോക്ക്ഡൗൺ. ഇതാരാ? മിക്കാലല്ലേ. ഹെൽത്ത് 20. എനിക്ക് കുറച്ച് ഹെൽത്ത് ആടാ. ഇ എം എസ് മനസ്സിലായില്ല കേട്ടോ. തേക്കാണോ? എന്ത് കളിക്കുന്നേ? നേരത്തെ കാണുന്നൊന്നുമില്ല കേട്ടോ. ബ്രൗൺ കളറിലെ എന്ത് സാധനം ഇതാണോ? സ്റ്റീക്ക്. ഓ, ഇത് എവിടെ വായിലോട്ട്? ലെഫ്റ്റ് കളിക്കുമ്പോ കയ്യിലാണല്ലോ വരുന്നേ. എടാ, എങ്ങനെ വായിലോട്ട് ലെഫ്റ്റ് പിടിച്ചു വെക്കുമ്പോ എന്റെ കൈ വരുമോ? ഞാൻ ഇത് അണ്ണാക്കിലോട്ട് കൊടുക്കട്ടെ. ആ, എനിക്ക് പറ്റുന്നൊന്നുമില്ല ഇത് കഴിക്കാൻ. എനിക്ക് വിശക്കുന്നു. കഴിക്കാന്താ ഇത്? എങ്ങനെയാ ഇത്? യൂസ് കൊടുക്കാൻ എവിടെ? ഇവിടെ വെച്ചാ മതിയോ? പിന്നെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അതാണ്ട് ഞാനിവിടെ ഏതാണ്ടൊക്കെ പണിയുന്നു. ഡി സി ലിങ്ക് ഇട്ട് കൊടുക്കാനോ? ഞാനിട്ടാ. വെയിറ്റ്.
എവിടെ അതാണ്ട് വാ വരുന്നവര് വാ വരുന്നവര് അതിനെ എനിക്ക് പഠിപ്പിച്ചതാ ഞാൻ ഇവിടെ താഴെ കാണും അവരെ താഴെ ഇരിക്കാൻ പറ്റും ഇവിടെ കാണാൻ ഇരിക്കാം ഓക്കെ വരുന്നവര് വാ ഓക്കെ കമ ഓൺ േ ഇനി എങ്ങനെ കഴിക്കണെന്നാ പറഞ്ഞേ ഗോഡ് ഗെയിമറേ ഹലോ ആ പറ ഇത് എങ്ങനെ കഴിക്കുന്ന എന്നോട് പറഞ്ഞേ കേട്ടില്ല റൈറ്റ് ക്ലിക്ക് പിടിക്കാനോ ഹലോ ഹലോ എടാ ഇതിനകത്ത് കഴിക്കുന്നത് എങ്ങനെ നിങ്ങൾക്ക് ആദ്യം ഈ ഞെക്ക് ആ ഇത്ര നേരം ഫുഡ് ഉണ്ടായിരുന്നു ഇപ്പൊ ഫുഡും ഇല്ല വെരി ഗുഡ് ആ കഴിച്ച് കഴിച്ച് കഴിച്ച അമ്പടോ കഷ്ടപ്പെട്ട് കഴിച്ചോ വെട്ടിക്കളഞ്ഞ മിക്കാരിച്ചത് എന്താ പറഞ്ഞേ ഫുഡ് തീരേ റോട്ടൺ ഫ്ലഷ് കഴിച്ചാല് എങ്ങനെയുണ്ട് ആ റോട്ടൺ ഫ്ലഷ് നമ്മുടെ ഇതിനെ നമ്മുടെ ഇത് എഫക്റ്റ് ആക്കും നമ്മുടെ ഫുഡ് വേഗം തീർക്കും വീണ്ടും നമ്മൾ ഒന്നോടി തീർക്കേണ്ടി വരും എൻക്യു നിഞ്ച അല്ല എൻക്യു ബോയ് ഹായ് വെൽക്കം ടു സ്ട്രീം ആ വൈറ്റ് ലിസ്റ്റ് ഉണ്ട് വൈറ്റ് ലിസ്റ്റ് ഉണ്ട് മല്ലുസിറ്റി വൈറ്റ് ലിസ്റ്റ് ഉണ്ട് മല്ലുസിറ്റി ആണ് ഞാൻ തപ്പ് വരും എടാ അപ്പൊ എന്റെ കയ്യിൽ ഇപ്പം 12 പിന്നെന്തുവാ അപ്പൊ പൊളിക്കുന്ന സാധനം എന്ത് ഞാൻ പോയി മരം വെട്ടിട്ട് ഇപ്പൊ നമ്മള് മുറിക്കുന്ന സാധനത്തിന്റെ പേരെന്തുവാ സാൻഡ്സ്റ്റോൺ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഗ്ലാസ് ഉണ്ടാക്കാൻ പറ്റും വേറെ ഈ മണ്ണും ഉണ്ടോ സ്റ്റോൺ ഷോവൽ സ്റ്റോൺ മുറിച്ചിട്ട് അയൺ ഇതാക്കാം എന്റെ വുഡൻ ആക്സ് ഉണ്ട് ഗോൾഡൻ ഷോവൽ ഉണ്ട് പിക്കാക്സ് ആ സ്റ്റോൺ പിക്കാക്സ് നല്ലത് ാസ്റ്ററോടെ പേരിട്ട് ഇറങ്ങിയേക്കോ ചാത്ത നാളെ പറ്റിക്കാൻ അവിടെ എന്നെ ആരടെ വെട്ടുന്നേ ഇന്ന് എം ആർ പി ഇല്ലടാ ഇന്ന് എം ആർ പി എനിക്ക് എം ആർ പി ചെയ്യാനൊന്നും പറ്റുന്നില്ല എന്താ ഇനി എന്നെ വെട്ടി ഇനി ഇന്ന് ഇന്ന് എല്ലാ തീർക്കും ഞാൻ എന്താ എന്നിട്ട് എന്റെ സാധനം ഞാൻ ഒരു കില്ലാടി തന്നെ ഓക്കെ ആ ഇട്ടോ നിസാമ ഇട്ടോ 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 കൂപ്പറിന് എന്ത് കൊടുക്കണം ആ ട്രസ്റ്റ് കൊടുക്കണം ഫ്ലാഷ് ശരി അങ്ങനെ എനിക്ക് ഞാൻ ഒരു കാര്യം ചെയ്യും കല്ലെടുക്കട്ടെ ഇവിടെ നിനക്ക് ഇതെടുക്കാൻ പറ്റുന്നില്ല പൊളിക്കാൻ പറ്റുന്നില്ലേ ആ അതെ ഇവിടെ പൊളിച്ച് സാധനം റെഡിയാക്കാം പറ്റി നമുക്ക് അവിടെ പോവാം സെറ്റ് ആക്കാം ശരി എടാ മോനെ
സീൻസ് ആണ് കണ്ടില്ല. ഏതാണ്ട് വളർത്തിട്ടേക്ക് എന്ത് ഇത്? അത് അത് ആക്സിലറേറ്റർ ആണോ? ആക്സിലറേറ്റർ മൈൻക്രാഫ്റ്റിലെ എറസ്റ്റ് ബ്ലൂ ഉണ്ട് എന്റെ കയ്യില്. പണി കഴിഞ്ഞിട്ടില്ല. നമുക്ക് ഒരു ട്രിപ്പിൾ കോട്ട് കട്ടില് പണിയണം, ഒരു സ്വിമ്മിംഗ് പൂൾ പണിയണം. ചോർച്ചോട്ടോ ഇതിന് ഇവിടെ എടാ ഞാൻ ചോദിച്ചില്ല ഇവിടെ. എടാ ഇവിടെ ചോർച്ചുണ്ട്. ചോർച്ച എങ്ങനെ മാറ്റുന്നത്? വെള്ളത്തിന്റെ അടിയിൽ ഇല്ല. ഞാൻ ഇതായിട്ടില്ല, ഞാൻ ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്ക. അതുപോലെ മല്ലു സിറ്റി കൊളാബറേഷൻ വരുന്നുണ്ട്. ഇതിന്റെ അകത്ത് കേറാൻ പറ്റിയ വെള്ളത്തിന്റെ അടിയിൽ? അതിലേക്ക് കേറാൻ പറ്റില്ല. എന്താ പേടിയാണ്? ഇവിടെ മേളിന്ന് ചാടാൻ പറ്റുന്ന സാധനം. ഇതെന്താ സാധനം? കാറ്റാടിയോ? അതില്ലേ നമ്മളെ ഈ നമുക്ക് വേണമെങ്കിൽ ഇത് ഒപ്റ്റിഫൈൻ ആക്കി കഴിഞ്ഞാൽ ലാഗ് കുറയും. ലാഗ് കുറയ്ക്കുന്ന ഇതുണ്ട് ഒപ്റ്റിഫൈന്. അത് അതുവഴി തന്നെ നമുക്ക് ഷെയ്ഡേഴ്സ് ഒക്കെ ഇടാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഷെയ്ഡേഴ്സ്, ചിൽഡർ വൈബ്രന്റ്, BSL നല്ല രീതി GT5 പോലത്തെ ലുക്ക് ഒക്കെ ഉള്ള ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡേഴ്സ് ഒക്കെ ഇടാൻ പറ്റും. അയൺ പിക്കാക്സ് ഇല്ലെന്ന് തോന്നുന്നു. എനിക്ക് ഇതിന്റെ ടൂൾസിന്റെ പേര് പോലും അറിയില്ല. മുകളിലോട്ട് കൊറേ നേരം മുകളിലോട്ട് പോകുന്നില്ല. ചാടിയില്ലടാ, ഞാൻ സ്പേസ് ആക്കിയതാ പുറകോട്ട് പോകുന്നതിനൊരു മുകളിലോട്ട്. ആ വെള്ളം ഉണ്ടെങ്കിൽ മുകളിലോട്ട് കയറി വരാൻ പറ്റുമല്ലേ. നിങ്ങൾ എങ്ങനെ ഇപ്പൊ വെള്ളം ഒഴിച്ചതിനകത്തോട്ട്? ഇത്രയും വെള്ളം ഒരു ബക്കറ്റിനകത്തോ? ഇല്ലാടി തന്നെ. നെയ്മെന്താണ്? ഞാനന്ന് ടീപ്പറെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ബേസ്. എന്റെ പേര് പറഞ്ഞാ മതി. കണ്ട പേര് പറഞ്ഞപ്പോഴത്തെ കണ്ടോ? കൊല്ലല്ലേ. ഞാൻ ഒറ്റ പിടിക്കാൻ അവനെ കൊന്നു. എനിക്ക് കുറച്ച് ഫുഡാ. ഫുഡ് ഉണ്ടല്ലോ അല്ലേ? ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ ബേസ്. ഇതേ കാണുന്നത്? ഏത്? ഈ കാണുന്നു. ഇതാരോ നൈസ്. ഇതാരോ വന്ന നശിപ്പിച്ച്. അതെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണ്ടേ? സ്ലാഷ് അക്സെപ്റ്റ്. കൊല്ലുന്നു.
ശരി, ഇപ്പൊ എന്ത് ചെയ്യാം? ഞാനിപ്പോ പെട്ടെന്ന് 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 വെള്ളത്തിനടിയില് വെള്ളത്തിനടിയില് വെള്ളത്തിനടിയിലായോണ്ടാ ബാബാ, നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം ബാബാ. ഞാൻ ഇനി എന്തോടാ എവിടെ നീ എവിടെ നീ എവിടെ എന്നെ വീട്ടിലോട്ട് വലിക്കേ, ഞാൻ വരട്ടെ. നീന്തി പോവാനോ? അങ്ങോട്ട് ഏത് സ്ഥലം? മാപ്പ് നിങ്ങൾ എല്ലാരും പോയോ? ഇല്ല, ഞാൻ ഇവന്റെ അടുക്കളയിലായിരുന്നു. ഇത് എവിടെ സ്ഥലം? ഓ സീൻ, അവന് അവനെ അമ്മിടാൻ വേണ്ടി അമ്പത് രൂപ ഗൂഗിൾ പേ ചെയ്താ മതി. എവിടാടാ നമ്മള്? ഏതോ ഗുഹയിലൊക്കെ എന്നെ കൊണ്ടുവന്ന മറ്റേ കാർട്ടൂൺ കഥാപാത്രത്തിനകത്ത് എവിടെയോ പോണ പോലെ. അങ്ങനെയല്ലേ, ഞാൻ സ്ലാഷ് അടിച്ചു പോവാൻ പോട്ടെ, ടെലിപ്പോർട്ട് അടിക്കാൻ പോവാം. എന്നെ കൊല്ലരുത്, കൊല്ലരുത്, ഞാൻ ആരാന്ന് അറിയത്തില്ല. കൊല്ലരുത്, അമ്പിടാ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞു, അമ്പിടരുത്. കൊല്ലരുത്, 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 കളിക്കരുത്, കളിക്കരുത്, കളിക്കരുത്. ഞാൻ ഇപ്പൊ സ്ലാഷ് അടിച്ച് പൊക്കോളാം. എന്നെ തൊടരുത്, 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 തൊടരുത്. ആ കൊന്നു. സ്ലാഷ് ഹോം. നീ ഒക്കെ തീർന്നതാ, നീ തീർന്നു. അല്ല ഒരു സെക്കൻഡ്, ഞാനേ ബാക്കിൽ ഒന്ന് പോയിട്ട് വരട്ടെ. എടാ എന്റെ പെട്ടി. ആ എന്താ ശരി, എങ്ങനെ ഇരിക്കുന്നു? ഇത് പറ, ഹോം ഹോം ഹോമിൽ ഞാൻ വരുന്നില്ലല്ലോ. ഓ, ഞാൻ അനങ്ങിയല്ലേ. അനങ്ങരുത്, 3 സെക്കൻഡ് അനങ്ങരുത്. ഓക്കെ, ഹോയ് ട്രിബ്യൂട്ടേ, 9 മണിക്കൂറോടെ കഴിയുമ്പോ ഇനി എന്ത് ചെയ്യണ്ട, ഇനി എന്ത് ചെയ്യണ്ടേ? ഹേയ്, നീ എവിടെ ലോല? ഫാൻസി സ്റ്റോണോ? ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇവിടെ മികവിക്ക് കുറച്ച് സാധനം കോരിക്കൊണ്ട് വരട്ടെ. കല്ല് കല്ല് ഒന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ട്രസ്റ്റ്? ആ ട്രസ്റ്റ് തരാം. എന്ത് ട്രസ്റ്റ്? അല്ല നീ എന്ത്? അയ്യോ, ഇത് നമ്മുടെ സ്ഥലമായിരുന്നു. അയ്യോ, ഞാൻ വേറെ ഒരുത്തിനാന്ന് പറഞ്ഞ് പൊളിച്ചു. സൂസൈഡ്. ഞാൻ ഒരു കില്ലാടി തന്നെ. എടാ ബാ അബ്ബാ, എവിടെ എവിടെ എവിടെ? ഞാൻ എവിടെ? ഇങ്ങോട്ടോ? വീട്ടിലോട്ടോ? വീട്ടിലോട്ടോ? ഐ മീൻ ബേസിലോട്ടോ? എൻകെ ഹോയ്, ഇത് നേരത്തെ ടിപി അയച്ച സ്ഥലോ? ആ അതന്നെ. എനിക്ക് കോൾ വെച്ചി സെറ്റി ഇമ്പോർട്ടന്റ്. വി സി ലൈവ് ചെക്ക് ചെയ്താ. എടാ രൂപച്ചാത്ത, എനിക്ക് ഒന്നാമത് ലാഗ്. അതിന്റെ ഇടയ്ക്ക് കൂടെ നീ വിസിലും കൂടെ ഡിസ്കൗണ്ടും ലൈവ് ഇട്ട് ഞാൻ കത്തിയിരിക്കും ഇവിടെ. ഞാൻ ഇന്ന് സ്ട്രീം ഇച്ചിരി ഇന്ന് എങ്ങനെയുണ്ട് ഗായ്, സ്ട്രീമിന് ക്വാളിറ്റി എപ്പിടി? പൊളിയല്ലേ? അതല്ലേ ഇന്ന് ഫുൾ എച്ച് ഡി ഇല്ല, നാളെ 2K ഇല്ല. യെസ്, ലൈക്ക് അടിക്കാത്ത ലൈക്ക് അടിക്കുക കേട്ടോ. ലൈക്ക് അടിക്കാത്തത് ലൈക്ക് അടിക്കാന്ന് പറഞ്ഞ പാലെ വെട്ടുന്നത്. നിങ്ങൾ ആരൊക്കെ 1080p കാണുന്നേ? നോക്കട്ടെ എടി, ഇവരെന്താ കാണിക്കുന്നത്? മിക്ക ഇതെടി കൊല്ലട രൂപ സെറ്റ് ലൈഫ്. അല്ലേ ഈ പെട്ടി തുറക്കുന്ന എങ്ങനെ? ആ തുറക്കും. എടാ വീട് പണിയമ്മാ, സ്റ്റെപ്പ്. ഇത് നമ്മുടെ വീടല്ലേടാ?
നമുക്ക് കറക്റ്റ് ഹാളിന്ന് ഹോളിന്ന് അടുക്കളയിലോട്ട് ഒരു ഞാൻ വെളിയിൽ പോയി എങ്ങനെ എന്റെ അകത്ത് കയറുന്നേ എടാ നമുക്കേ നമുക്ക് നല്ല ഓട്ടോമാറ്റിക് നടന്നു വരുമ്പോ ഓട്ടോമാറ്റിക് തുറക്കുന്ന ഡോർ ഉണ്ടോ എടാ ഞാൻ ആലോചിക്കുന്നതല്ല നമുക്ക് നമുക്ക് വെറൈറ്റി ഒരു ഇന്ന് വരെ ആരും കാണാത്ത രീതിയിലുള്ള വീട് വെക്കാം നമുക്ക് ഫുട്ബോളോ ആ കാണാൻ ഒരു ഗുമ്മു വേണം അയൽവാസി കാട്ടിൽ രണ്ട് പടി മുകളിലായിരിക്കണം നമ്മള് മനസ്സിലായോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കാം വൈറ്റ് കോൺക്രീറ്റ് ബാ അതെന്തെങ്കിലും ആയിക്കോട്ടെ എനിക്ക് എനിക്ക് ഇതിന്റെ സംഭവം അറിയത്തില്ല ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം എനിക്ക് എങ്ങനെ വെച്ചാൽ പറഞ്ഞാൽ മതി അത് ഞാൻ സെറ്റ് ആക്കാം ഓക്കെ ആദ്യം ഞാൻ പോയി പല പിക്കാക്സ് ഉണ്ടാക്കട്ടെ നല്ല തീരുമാനമാണ് ഇവിടെ മരം വെട്ടാൻ ആരാ പോന്നേ മരമില്ലാതെ എങ്ങനെ വെട്ടും മരം വെട്ടാതെ ജാവയാണോ ജാവ ജാവ ഞാൻ അവിടെ ഹോം സെറ്റ് ചെയ്തല്ലേ ഞാൻ പൈസ മുതല് 50 രൂപ ഇത് വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല വാ നമുക്ക് മരം തപ്പിട്ട് വരാം അതാണ് വാ ഞാനിവിടെ ആണെങ്കിൽ എടാ നമ്മള് ചെയ്യുന്ന മൊത്തം സേവ് അല്ലേ ഓട്ടോ സേവ് അല്ലേ ഹലോ എന്റെ പോവാ നമുക്ക് മരം തപ്പാ മരം വേണം ഏത് മരം വേണം ബാ അതിന്റെ ഇവിടെ ഒന്നും മരമില്ല വാ തപ്പാ മരം വെട്ടിട്ട് പൈസ അങ്ങോട്ട് വരാം എന്റെ ഗാലക്സി ഹോയ് എടാ ഞാനതല്ലോ എടാ ഇത് മരം തേടിയതുകൊണ്ട് അവൻ അങ്ങോട്ടാ പോണേ എടാ ഇത് ആരെ എഴുതി എടാ ഇത് കണ്ടോ എഴുതി വെച്ചിട്ടുണ്ടോ എന്ത് എഴുതിയിരിക്കുന്ന KAZP അങ്ങല്ലേ അയച്ചേ അങ്ങനെ എന്തോ ആണ് കൺട്രോൾ അടിച്ചോളൂ കൺട്രോൾ അടിച്ചോളൂ കൺട്രോൾ അടിച്ചോളൂ അല്ലോ വാഴ അതാരെയാ കുതിര നിക്കണ നോക്കിയേ ഇവിടെ കുതിര എടാ ദാണ്ട കേസി കാസ കാസ എന്തുവാ എന്നെയൊന്നും ചെയ്യത്തില്ല ഞാൻ എന്നെ കൊല്ല അത് പോയി അത് ചൊത്തു ഇത് ആറര പെട്ടിയാ മനുഷ്യരാണോ ഹലോ ബ്രോ പലരും മിണ്ടാൻ പറ്റത്തില്ല കൂപ്പർ എന്താണോ പേരെന്താ ടിപി അയക്ക ഹലോ ആരെങ്കിലും മരം കണ്ടുപിടിച്ചാ മരം ഉണ്ട് എന്തെങ്കിലും 35 വുഡ് വുഡ് ലോഗ് ഉണ്ട് 35 ഉണ്ടാ പിന്നെ നമുക്ക് പോയിട്ട് എടുക്കാം അതിന് ഹോം അടിക്കാൻ ട്രസ്റ്റ് എന്നാ മതി ഇവിടെ
ഇവിടെ ഞാൻ പറയാം, ഇവിടെ മരം ഉള്ള സ്ഥലം എവിടെ പറഞ്ഞു, നമുക്ക് മരം തരാം. അത് ഒരു പ്ലാൻ നമ്മള് ഈ നിക്കിട്ട് അവിടെ ക്രാഫ്റ്റിംഗില് പോയിട്ട് ഒരു വുഡ് ലോഗിന് നാലെണ്ണം. മറ്റേ സാധനം എൻഡിങ് ബ്രോൺസ് ഒക്കെ ഒരേ ഇതില് ഇതാണ്. ഇപ്പം ബ്രോനെ 300 FPS ചിലപ്പോ കിട്ടും, അത് കുറയ്ക്കാൻ പറ്റും. അവിടെ മുകളില് FPS അത് സെറ്റിംഗ്സ് ഇട്ടിട്ട് ഓപ്ഷന് പോയിട്ട് എനിക്കുണ്ടല്ലോ 40 അല്ലല്ല, അത് വീസിംഗ് ഓഫ് ചെയ്താൽ മതി. അത് ഇപ്പം വെന്നില അതല്ലേ, അതൊക്കെ നമ്മുടെ ഫാസ്റ്റ് വീസിംഗ് ഓഫ് ആണോ? വീസിംഗ് അപ്പൊ റണ്ടർ ഡിസ്റ്റൻസ് ചങ്ക് ചങ്കോ ചങ്ക് കൂട്ടിട്ടുകഴിഞ്ഞാൽ ലാഗ് അടിക്കും, ഉറപ്പാ ലാഗ് അടിക്കും. ഓപ്ഷൻസ് പോയി വീഡിയോ സെറ്റിംഗ്സ് കാണാം, അവിടെ പോയി കഴിഞ്ഞാല് അവിടെ തന്നെ വീഡിയോ സെറ്റിംഗ്സ് ഉണ്ടാവും. ഗ്രാഫിക്സ് ഒക്കെ ഫാസ്റ്റ് ഇട്ടോ? അതൊക്കെ ഫാസ്റ്റ് ആയിട്ട് വീസിംഗ് ഓഫ് ആണല്ലോ. വീസിംഗ് അവിടെ റെൻഡർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടൊരെണ്ണം ഉണ്ടോ? ചങ്ക് അതിന്റെ അടിയിൽ മാക്സ് ഫ്രെയിം റേറ്റ് ഉണ്ടോ? അത് ഏറ്റവും ഫുൾ ആക്കിയത് അൺലിമിറ്റഡോ? അൺലിമിറ്റഡ്. എന്നിട്ട് ഷാഡോ യുവിംഗ് ഒക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ 300 മേലെ കിട്ടും. വേണ്ട വേണ്ട, അത്ര FPS ഒക്കെ ചിലപ്പോ എനിക്ക് അഹങ്കാരം വരും. വേണ്ട വേണ്ട വേണ്ട, ഇപ്പൊ എനിക്ക് ഹൈ 49. ണ്ടല്ലോ അതറില് ഷോർട്ട് പേസ് ഓൺ ആക്കിട്ട് അപ്പൊ കാണാൻ പറ്റും. വേണ്ട വേണ്ട, അങ്ങനെ ഇട്ടാ കാണാൻ രസം കുറവുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോ യൂനോ. എടാ ഇവിടെ മരം എവിടാന്ന് പറഞ്ഞു, മരം എടാ ഇതാരുടെ വീടാടാ ഞാൻ നിക്ക സ്ഥലം വീടൊക്കെ പൈസക്കാർക്ക് എന്തോ ആവല്ലോ. നീ പോടാ വീട്ടിൽ വന്നു. എനിക്ക് പെൻഡിയത്തിൽ 30 FPS ഇട്ടുണ്ട്. എന്തോ ഭാവി. You don't have a Kannan 117 permission to build here. അത് ഒരു പെർമിഷൻ വേണം അവരുടെ. ട്രസ്റ്റ് ആണ് അവർ. സർവർ അങ്ങോട്ട് കൊടുത്തേ. പാവം മല്ലു സിറ്റി മതിയേ. ഞാൻ അതൊന്ന് പഠിക്കട്ടെ. എന്ത് ഇവിടെ ഒരു മരം ഇല്ല എന്നുള്ളതാ. ഇവിടെ മരം എന്താ ഇല്ലാത്ത പറഞ്ഞോലെ. ഏത് ഗുഹയ്ക്കകത്ത് കറണ്ട് ഇല്ലാത്ത ഏരിയ കൊണ്ടിട്ട് ചാത്തൻ അതടിക്കുന്നതിനാഗ്രഹമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഈ ഗുഹയ്ക്കകത്ത് എങ്ങനെ വെളിയിൽ പോകും? അത് പറഞ്ഞു മരം വെട്ടാൻ. ഇവിടെ മരമില്ല, ഇവിടെ കറണ്ട് പോലും ഇല്ല. പിന്നെ മുകളിലുണ്ടോ? അതിന്റെ മുകളിലോട്ടേക്ക് നമ്മള് കുടിച്ചു കുടിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ഹലോ കൂപ്പർ ബ്രോ, എന്നെ ഒന്ന് ടി പി ഹിയർ അടിച്ചെന്റെ കാശില്ല.
ഞാനും പൊളിച്ച് പൊളിച്ച് മുകളിലോട്ട് പോകട്ടെ. സൂര്യ ഒരുമിച്ച് കളിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല, ഇത് എങ്ങനെ കളിക്കേണ്ടത് എനിക്ക് അറിയത്തില്ലതേ ഉള്ളു പ്രശ്നം. ഞാൻ പഠിക്കതേ ഉള്ളു, ഞാൻ അതാ പിന്നെ ചുമ്മാ എന്തായാലും പഠിക്കുക. എന്നാ പിന്നെ ചുമ്മാ അതെ 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 ഗ്ലാസ് വെച്ചിട്ട് വീഡിയോ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ എന്നെ ഇവിടെ വലിച്ചിട്ട് ഈ സ്ഥലത്ത് ഞാൻ എങ്ങനെ വെള്ളോട്ട് പോകും? ഹലോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഇവിടെ എന്നെ ഒന്ന് അടിക്കോ. എന്റെ അടുത്തോട്ട് തന്നെ ടി പി അടിച്ചു വന്നു കഴിഞ്ഞാൽ അയ്യോ, ഞാൻ വേറെ ആരണ്ടൊക്കെ വലിച്ചു. എന്റെ അടുത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടാ? ഹലോ, എന്റെ അടുത്ത് മൊത്തം മരാ മരോ എന്നെ വലിയ 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 അയ്യോ, പൈസ ഉണ്ടാക്കണം. ഇങ്ങോട്ട് നോക്ക്, തിരിഞ്ഞു നോക്ക്, തിരിഞ്ഞു നോക്ക്. അങ്ങോട്ടല്ല, വെറുതെ ഇങ്ങനെ ചാടാ. ആ ബ്ലോക്കും വല്ല ഞാൻ നിക്കണ ബ്ലോക്കും ചാടിക്കോ. എന്റെ ബ്ലോക്കില്ല വേറെ, അതാ ബ്ലോക്കില്ലേ, തീർന്നോ? ഇത് വെക്കാൻ പറ്റണ്ടേ? ഇത് വെച്ച് ഇതൊക്കെ പൊട്ടിക്കേ. എന്റെ അടുത്തോട്ട് അവിടെ ഒരുപാട് ഇതുണ്ട്. വീണ്ടും ഞാൻ ടി പി അക്സെപ്റ്റോ? എന്നിട്ട് അനങ്ങാതെ നിൽക്കണം. ടി പി അക്സെപ്റ്റ് എന്നെ കൂടെ ടി പി ആണ്. അവിടെ മൊത്തം മരം എനിക്ക് കൈ മതി. പറ്റുന്നില്ലല്ലോ. ആരെങ്കിലും കോബിൾ സ്റ്റോൺ ഉണ്ടോ ബ്രോ? ഒരു മരം വെട്ടുന്ന ടൂളിന്റെ പേര് പറയാം, ഞാൻ ഉണ്ടാക്കി തരാം. അടിച്ച് കൊല്ലാൻ കയ്യിലല്ലേ. ഓ കൊല്ലടാ കൊല്ലടാ കൊല്ലടാ, നീ തീർന്നടാ, നീ ഇല്ല
ഒരു സെക്കൻഡ്, ഞാൻ ഞാൻ യുദ്ധത്തിൽ നീ ചാടി അടിക്കാൻ പറ്റി അവനാണല്ലോ ചാടി അടിച്ചത്. അതല്ല ഇതിന്റെ അടുത്തോട്ട് പോണ കമാൻഡ് എന്താ ക്രിയേറ്റിന്റെ അടുത്തോട്ട്? അവിടെ നമ്മടെ നമ്മൾ ചാവുമ്പോ അവിടെ ടി പി തെച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ആ ടി പി നെക്കി കഴിച്ചാലും വലിയ വിഷയമില്ല. എനിക്ക് ആ ഞാൻ എടുത്ത് എന്നെ ടി പി അടിച്ച തെക്കി ബ്രോ. ടി പി ഹിയർ പറ്റുന്നില്ലല്ലോ. അത് ഞാൻ ആ ഫെച്ച് വന്നൊക്കെയോ പോയി. ഇവിടെ ഫുള്ള് സോംബി ആണല്ലോ സീന്. വാലോ കളിക്കോ ബ്രോ? ഞാൻ വാലോ അറിയത്തില്ല, പഠിക്കണമല്ല. എന്താ പറഞ്ഞേ? കോബിൾസ്റ്റോൺ. കോബിൾസ്റ്റോണോ? കുളിർന്നില്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ അതാണ് പ്രയോഗത്തിന്റെ പേരായിരുന്നു. കണ്ടോ ഇപ്പൊ ചാവുമ്പോ അവിടെ ടി പി ഫെച്ച് ആണല്ലോ. ആ ടി പി ക്ലിക്ക് ചെയ്തേ പൈസ പോല. ഹലോ ബ്രോ, അതുകൊണ്ട് ആ പ്രാന്തം വീണ്ടും പച്ചക്കളർ പ്രാന്തം. ടൂളിൽ സ്കെൽട്ടൺ, അത് അമ്പ് വെച്ചടിക്കോ, ഓടിക്കോ, അമ്പ് വെച്ചടിക്കോ. എന്നെ അത്രമേറെ നോക്കിയത് അയ്യോ പശുവിനെ കൊന്നു. ഫുഡ് എടുത്തോ? ഫുഡ് എടുത്തോ? പശുവിനെ കൊന്നിട്ട് പാല് പാമ്പ് തന്നാ തീരുന്നല്ലേ. അതാ അവിടെ എന്താ? അവിടെ അങ്ങനെ എനിക്ക് സോമ്പിയുടെ ഭക്ഷണം ഇഷ്ടമല്ല. ഇത് കുഴിച്ച് ഞാൻ എവിടെ എത്തി ഹൈസ കുഴിക്കാൻ പോലും. അയ്യോ ആ ഇനി ബാക്കി മരം വെട്ടുന്നതാ, മരം വെട്ടുന്നതാ. രണ്ടെണ്ണ തൂളെടുത്തോ? രണ്ടുപേരും ഒരെണ്ണ തെക്കി പറയുന്നുണ്ട്. കൺട്രോൾസ് ഒക്കെ മറന്നു കുറെ നാളെന്തോ. ഇനി ബാ മരം മൈനിങ്ങിന് പോവാം. മരം നമുക്ക് അത്യാവശ്യത്തിനായത് എന്റെ ഇപ്പം ഒരു സ്റ്റാക്കിന് വിലയുണ്ട്, 64-ഉം 25-ഉം. നമുക്കതിന് കൊറേ ഉണ്ടാക്കണ്ടോ? പിക്കാക്സ്? പിക്കാക്സ് വേണോ? അതിന് മൈനിങ്ങിനൊക്കെ പോണ്ടേ? ബാ അതിനൊക്കെ മൈനിങ്ങിന് പോണ്ടേ? നമ്മുടെ അടുത്ത് ഇപ്പൊ മരത്തിന്റെ സാധനങ്ങൾ മാത്രം ഉണ്ടാക്കാനേ ഉള്ളൂ. എടാ ഞാൻ പറയാം, ഞാൻ പറയാം. ഇപ്പൊ മരം വെട്ടി എന്റെ ഇപ്പൊ എത്ര മരം ഉണ്ട്? മരമില്ല, എന്റെ ഇല്ല മരമില്ല. ഞാൻ ഇപ്പൊ വെട്ടി എന്തപ്പോ? മരത്തിന്റെ പേരെന്തുവാട്ടെന്നാണ്? അവൻ തീർന്നു, അവൻ തീർന്നു. ആടാ അവനെ റിവെഞ്ച്, അവനെ റിവെഞ്ച്, അവനെ വിളി, അവനെ വിളി, അവനെ വിളി. അത് അപ്പൊ തന്നെ ചാവുന്നു. ടെക്കി ബ്രോ എടുത്തൊന്ന് പൊട്ടി തെറിക്കും, അതും ചാവും, ടെക്കി ബ്രോയും ചാവും. അങ്ങനെയാ. അതൊരു ടി എൻ ടി വലിയ ബോംബ് എക്സ്പ്ലോഷൻ. എടാ ഞാൻ പറയാം, നമുക്ക് വീടിന്റെ പണി കഴിക്കാൻ ബാക്കി. അല്ല കഴിപ്പിക്കാം, കമോൺ.
ആദ്യം അതിനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണ്ടേ? അതെന്തൊക്കെയാ വേണ്ടത്? എനിക്ക് എനിക്ക് ഞാൻ പറയാം, എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ ഏരിയയിലോട്ട് ആദ്യം മൈൻ ചെയ്യണം. നമുക്ക് നമുക്ക് ഷീൽഡ് ഉണ്ടാവും, പച്ച കളർ സാധനം വന്നപ്പോ ബ്രൂ പൊട്ടിത്തെറിച്ചില്ലേ. ഇപ്പം ഷീൽഡ് ഉണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് പിടിച്ച് നിക്കിട്ടുണ്ടെങ്കിൽ നമ്മളെ ഷീൽഡ് നമ്മളെ പ്രൊട്ടക്ട് ചെയ്ത് നമ്മള് ചാവാതെ നിക്കും, അത് ചാവും ചെയ്യും. ഇത് കണ്ടോ, കണ്ടുപിടിക്കണം. അതിനൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഡൈനാമിക് ലൈറ്റ് ഓഫ് ആയിരിക്കും, അത് ഓൺ ആക്കി. ഡൈനാമിക് ലൈറ്റ് ഓണാ? ആ എന്നാ ഇപ്പൊ ലൈറ്റ് ആയിട്ടാണ്. എന്താണ് ടോർച്ചോ? അതിപ്പോ എവിടെ നിന്ന് എടുക്കും? പോയിട്ട് എങ്ങനെ ചെയ്യൂസ് അതൊക്കെ കുഴിച്ചെടുക്ക്. നമ്മുടെ വുഡ് നമ്മുടെ ബ്രൂ നേരെ അടിയിലോട്ട് ഇതാക്കല്ലോ. അതെ അതെ, ഈ കുഴിക്കുന്ന ടൂളിന്റെ പേര് പറ. ഞാൻ തന്നിട്ടുണ്ട്. അയ്യോ തോണ്ട് പോയി. അത് ബാക്കിൽ ബാക്കിൽ ഈവിൽ ബ്രൂ ബാക്കിൽ താഴേക്ക് വിഴരുതിട്ടാ. അങ്ങനെ പറ പറച്ചോനെ, നമ്മള് വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഇത്. പറ വീട് വരെയോ? ഞാൻ എന്റെ അടി എത്തി എന്റെ അടി എത്തി എടാ. സ്ലാഷ് ഹോം അടിച്ചാ മതിയല്ലോ. ഞാൻ പഠിപ്പിക്കാം. സെറ്റ് 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 അതെ അതെ അതെ. ഞാൻ വീടിന്റെ പുറയിലുണ്ട്, അടുക്കളയുടെ ഭാഗത്ത്. നീ എടാ കഞ്ഞിമൂലല്ലേ അടുക്കള? നമ്മടെ വീടല്ലേ എടാ ഇത്? ആരുടെ വീടാ അപ്പൊ? ആ പിന്നെന്താ കുട്ടപ്പനാക്കി എന്റെ മോന്. സീനാണല്ലോ ഇന്റീരിയർ. കേട നമുക്ക് ജിപ്സം വെച്ചിട്ട് ഈ ആർ ജി ബി ലൈറ്റ് വെക്കാൻ പറ്റും. അത് വേണ്ട അത് വേണ്ട. നമുക്ക് ഒരു ടേബിൾ വെച്ചിട്ട് ആ ടേബിളിന്റെ മണ്ടയ്ക്ക് അലക്സ വെക്കണം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ പറയണം, അലക്സ ടേൺ ഓൺ ദി ബൾബ് എന്ന് പറയുമ്പോ കത്തണം. പറ്റുമോ? കുറെ കൂടി ഒന്ന് കത്തിച്ചാലും മതി, കുഴപ്പമില്ല. അതുകൊണ്ട് ഇവിടെ മൊത്തം അവനൊക്കെ ഒഴിച്ചു വെച്ചു. എന്തോടെ ഇത്? എന്തിനു വെള്ളം ഒഴിച്ചേ? ശവലിംഗോ? സ്റ്റോൺ ശവല് വേണോ ഇരുമ്പ് ശവല് വേണോ? ആദ്യം കഷ്ടപ്പെട്ട് അവിടം വരെ സ്ക്രോൾ ചെയ്തില്ല ഞാൻ. ചെയ്യണോ? ഞാൻ കുഴിച്ചു കുഴിച്ചു പോട്ടെ. താഴെ വെള്ളം എങ്ങനെ ചാടി കേറുന്ന? എനിക്ക് കേറാൻ പറ്റുന്നില്ല. എന്ത് എന്തേക്കട്ടെ? വെള്ളം കൊണ്ട് വന്നു. നിങ്ങക്ക് എവിടെയാ? ഞങ്ങൾ മൈനിങ്ങിലാണ്. ഞങ്ങളിവിടെ തറപ്പണി നടത്തും. തറപ്പണി
നിങ്ങളുടെ വീട് പണിഞ്ഞിരുന്നു, ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് നിങ്ങള് ഗ്രൈൻഡ് ചെയ്യും, ഞങ്ങള് ഇത് വീട് പണിയാ. ഏത്? നമുക്ക് വെള്ള കളർ വേണ്ടേ? വെള്ള കളർ വീട്. ഇവൻ ആണ് ടൈലില്ലാത്ത മാർബിൾ മഞ്ഞ കളർ ആക്കി. എന്ത് വടേ തേച്ചു വെക്കുന്നത് ഇവൻ ഇവിടെ? കാണാതോ ഗോൾഡ്, ഗോൾഡ് ഉണ്ടാവും. ഞാൻ അങ്ങനെ ചെയ്തപ്പോ പൊളിഞ്ഞു പോയട അവിടെ. എടാ അവിടെ കുഴിയായി, കുഴിയൊക്കെ നിവർത്തണം. ഞാൻ അവിടെ പറഞ്ഞ ബാത്റൂം പണിഞ്ഞത് കുഴപ്പമില്ല, വിഷയില്ല. ആ ഇത് പറയണ്ടേ? ആ ഇതെന്താ പെട്ടിയോ അലമാരി ഓവനോ? സത്യം പറഞ്ഞ ഒപ്റ്റിഫൈൻ ഉള്ളവർക്ക് ടോർച്ചിന് ആവശ്യമില്ല. ഒരൊറ്റ റിസോഴ്സ് പാക്ക് കേറ്റിയത്. നൈറ്റ് വിഷനോ? ഞങ്ങളൊക്കെ നാച്ചുറൽ വിഷൻ ആൾക്കാർ. ശരി, എനിക്ക് നാച്ചുറൽ വിഷൻ കഴിഞ്ഞപ്പോ പിന്നെ ഒന്നും ലോഡ് ആവില്ല. ഡിസ്കോർഡ് ലിങ്കിൽ പോയിട്ട് നമ്മള് ഇതാവണം. ഈ വീടിന്റെ അടിവശത്ത് ഒന്നും ഇല്ലല്ലോ ബേസ്. ഇതെങ്ങനെ ഈ വീടിന്റെ വെള്ളത്തിനടി നിൽക്കണത്? ഏടാ ഈ വീടിന്റെ അടിവശത്ത് ബേസ് ഒന്നും ഇല്ല. ഇവിടെ ഞാൻ പറയാം, നമുക്ക് ഈ വീടിന്റെ മണ്ടക്കോട്ട് ഒരു സ്റ്റെപ്പ് വേണം വെളിയിക്കോട്ടെ. ആ സ്റ്റെപ്പിനകത്തൂടെ കയറി നമുക്ക് മോളിൽ പോകണം. നമുക്ക് മോളിൽ ഒരു ഹാളും ഒരു ബെഡ്റൂമും ഒരു ബാൽക്കണിയും വേണം. ബാൽക്കണി പോ. അതിന്റെ ഇടയ്ക്ക് മഴ പെയ്തല്ലോ. കേട്ടില്ല. ക്രാഫ്റ്റിംഗ് ടേബിൾ. അതെങ്ങനാ? അത് നമ്മുടെ പിക്കാക്സ്, നമ്മുടെ കയ്യിൽ ഇപ്പൊ കുറച്ച് വുഡ് ഉണ്ടാവില്ല ബ്രോന്റെ കയ്യില്? ആ ഉണ്ട്. ഡയമണ്ട് കിട്ടിയാ? പറഞ്ഞേക്കോടെ. അതെ പറഞ്ഞു. അതിന് ആ അവിടെ ഈ നിക്കി കഴിഞ്ഞാൽ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടോ കയ്യില്? എടാ ഞാൻ വെട്ടിയ മരമൊക്കെ എന്ത് പോയിട്ടുണ്ടാവും? എവിടെ? മരം കൊടുത്തില്ല ബ്രോനെ വേറെ. അല്ല അത് കൊടുക്കാൻ ഞാൻ കൊണ്ട് വന്നു, പക്ഷെ മരം അവിടെ നിന്ന് എടുത്തോണ്ട് വന്നില്ല. അത് ഇതേ ഞാൻ ഹോമിലേക്ക് വരാം. എന്നാ ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇല്ലോ അല്ല മാറ്റ്മാടി ഒന്നും ചോദിക്കണ്ട. വളക്കാനുള്ള ടിപ്സ് ഒക്കെ ഞാൻ പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഫ്രീ ആവുമ്പോ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ആരാ വളക്കാൻ? ഇല്ല എന്റെ സബ്സ്ക്രൈബറിന് വളക്കുന്നതിന്റെ ടിപ്പ് കൊടുക്കണമെന്നാണ്. അപ്പൊ അത് അതെ അതെ ഇത്രയും നേരം പച്ചക്കളെല്ലാം മൊത്തം ചാണകത്തിന്റെ കളറാക്കി എന്റെ അവനെ കാണുന്നു. ഇതാരാ? 446 മരമില്ലാത്ത സ്ഥലത്തിലുള്ളത്. മരമില്ലാത്ത ഐലൻഡിൽ അല്ലേ? മരമില്ലാത്ത അങ്ങനൊക്കെ ചോദിച്ചു എനിക്കറിയില്ല കേട്ടോ. ഈ ഇതാണ് ഞാൻ ചോദിച്ചത്. അതായത് നീ ഇവിടുന്ന് നമ്മള് ക്രോസേർ, സാൻഡ് സ്റ്റോൺ, ഗ്രാനൈറ്റ് ക്രോസേർ അല്ല കോർസാരി എന്തത്? അങ്ങനെ പറ എന്നാ അത്? അത് പക്ഷെ മരം എന്ത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. എന്റെ ആ ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി. എന്തോ ആണ് ഇത്? എങ്ങനെ ചെയ്യുന്നേ? ഇത് ടെക്കിയാണോ? ഇത് എങ്ങനെയാണ് ചെയ്യണേ? ഏത്? കേൽബ്രോ. കേൽബ്രോയോ? ആ അതെനിക്കറിയില്ല. ഹലോ കേൽബ്രോ. ഞാൻ പറയാം ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ എങ്ങനെ ചെയ്യുന്നു പഠിപ്പിച്ചതാ. മുകളില് നാല് സ്ക്വയറിലുള്ള സാധനം കണ്ടോ?
നാല് സ്ക്വയർ കണ്ടു അങ്ങോട്ട് ലോഗോ എന്തെങ്കിലും ഒരു ലോഗോ ഉണ്ടാവില്ല ആ ലോഗോ അവിടേക്ക് ഒരൊറ്റൊരു സ്ക്വയറിലേക്ക് വെക്കുക അപ്പം ബ്രിഞ്ച് പ്ലാങ്ക് അതെടുക്ക് മനസ്സിലായില്ല ഒന്നുകൂടെ നമ്മുടെ ഈ ബ്രിഞ്ച് ലോക്ക് നമ്മളെ ലെഫ്റ്റ് ക്ലിക്ക് ആക്കിയിട്ടൊന്ന് എടുത്തേ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വെച്ച് ബ്രോന്റെ അവിടെ ഒരു ബുക്ക് കണ്ടോ ആ ക്രാഫ്റ്റിന്റെ അടിയിൽ അത് ഓപ്പണാക്കി അത് ബ്രോനെ ബുക്ക് ഉണ്ട് അവിടെ ഈ നെക്കി കഴിഞ്ഞാൽ അവിടെ ഒരു ബുക്ക് ഉണ്ട് ബുക്ക് ഇല്ലേ ഇവിടെ അല്ല ഒന്ന് ഞാൻ പറട്ടെ ആ സെർച്ച് ചെയ്യുന്ന സ്ഥലത്താണോ ആ സെർച്ച് ചെയ്യുന്ന സ്ഥലത്ത് ക്രാഫ്റ്റിംഗ് അത് ഞാൻ പോക്കാം ഞാൻ ഒന്ന് ചത്തിട്ട് വരാം അങ്ങനെയാണ് എന്റെ ഫുഡ് കുറെ കൂടുതലോ അത് നല്ല നല്ല തിരുമാനാണ് പ്രശ്നമില്ല ഞാൻ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി തരാം ക്രാഫ്റ്റിംഗ് ടേബിൾ ട്രസ്റ്റ് ഒന്ന് തരുമോ ആർക്കാ ട്രസ്റ്റ് വേണ്ട കം ഓൺ ടെൽ മീ എന്റെ പേര് ഇല്ല എന്താ അങ്ങനെ നീ പേടിക്കണ്ട നീ പേടിക്കണ്ട ഫുൾ സപ്പോർട്ട് അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാണ് അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാണ് ഓഹോ ഓഹോ എന്നാ ബാ വിഷമിക്കണ്ട വിഷമിക്കണ്ട ഞാൻ മ്യൂട്ട് മാറ്റുവാണേ പേര് പറഞ്ഞടാ പേര് പറഞ്ഞേ പേര് പറ പേര് പറ ഹലോ എടാ ഈ ട്രസ്റ്റ് പറഞ്ഞ ആളുടെ പേര് പറ ട്രസ്റ്റ് ചെയ്തായിരുന്നു എടാ മറ്റേ പേര് പറ പേര് പറ സോമൻ വൈറ്റി സോമൻ വൈറ്റിയോ മറ്റേ ട്രസ്റ്റ് വേണ്ടവൻ ട്രസ്റ്റ് വേണ്ടവൻ ആ പേര് പറഞ്ഞ സെർച്ചിന്റെ സൈഡിൽ എക്സ് നിക്ക് അങ്ങനെ പറഞ്ഞ എനിക്ക് അറിയില്ലടാ ഞാൻ പഠിക്കണേ ഉള്ളു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ഈ ഒരു സാധനം പറ ഈ ഒരു സാധനത്തിന്റെ പേര് പറ മണ്ടക്കോട്ട് വീട് പണിയാ ഇതിന്റെ മുകളിൽ എന്തോ ഷീറ്റ് ഇട്ടിട്ടുണ്ടോ ക്ലാസ് എനിക്ക് പൊട്ടിക്കാൻ പറ്റുമോ നമുക്ക് ഭൂമിയുടെ അടിയിലോട്ട് പോവാം ബാ അതാണ് നിന്നോട് ഞാൻ ചോദിച്ചത് ട്രസ്റ്റ് എടുക്കട്ടെ ട്രസ്റ്റ് എടുക്കട്ടെ അപ്പൊ നീ എന്താ പറഞ്ഞേ അതാ പേര് പറ ക്രിസ്പോ ക്രിസ്പല്ല പേര് എനിക്ക് പറയാൻ പറ്റുന്നില്ല പറ നിന്നെ കൂടെ സാധിക്കും കമോൺ പറയാൻ പറ്റാത്ത പേര് ഓ കൃഷ്ണജിത് അതല്ലേ ഇതാണ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇതാ ഇതാ ഓ ഇതാണോ ക്രാഫ്റ്റിംഗ് ടേബിൾ അത് പറ ഇനി എന്ത് ചെയ്യണ്ടേ അതിൽ ബ്രോന് വേണ്ട സാധനങ്ങൾ അവിടെ സെർച്ചിന്റെ അവിടെ ഒരു വാൾക്കണ്ണാടി ഉണ്ടല്ലേ അവിടെ അടിച്ചു കൊടുത്താൽ അവിടെ ചെന്നിട്ട്
അവിടെ വേണമെങ്കിൽ ഷീൽഡ് വേണോ? ഇനി ആർക്കും അടിക്കാൻ പറ്റില്ല, ഇങ്ങനെ പിടിച്ചാൽ മതി, അടിക്കാൻ പറ്റില്ലായിരുന്നു. ലോല നീ ഇത് പറ എടാ, ഇതിനകത്ത് അല്ല വേണ്ട, നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യ, അതായിരിക്കും ബെറ്റർ. ഞാൻ ക്രാഫ്റ്റ് ചെയ്താൽ ശരിയാവൂല്ല. പറയണ്ടേ, ഇതാ ഇത് വേണോ? ഇതെടുത്തോ, എടാ ലോല, ഈ വീടൊന്ന് പണിയും. ബാക്കി പണി നമുക്ക് വലിയ ബംഗ്ലാവ് പണിയുണ്ട്, താഴോട്ട് പണിയണം. എനിക്ക് അണ്ടർഗ്രൗണ്ട് സ്കില്ലായിട്ട് സെറ്റ് ആക്കണം. ടെക്യൂറോ എനിക്ക് ഒന്ന് ടിപി വെച്ച് ആണോ അതോ ടിപി എ? ആ പേരെന്താ പറഞ്ഞേ? ഈവൾ. ഞാൻ ഹായിട്ടുണ്ട്. എന്ത് സംഭവം? ഭൂഗോളത്തിന്റെ സ്പന്ദനമാണോ നീ കാണിക്കുന്നത്? എടാ നമുക്ക് നല്ലൊരു വെറൈറ്റി സാധനം സെറ്റ് ആക്കണം, ലിഫ്റ്റ് പോലെ. ലിഫ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അടിയിലോട്ട് പോകാൻ പറ്റും. നമുക്ക് താഴെ ബേസ് പണിയാൻ പറ്റുമോ? ബേസ് പണിയാൻ പറ്റുമോ? എവിടുന്ന് എടുക്കണേ? എടുത്തോ എടുത്തോ, അവൻ സ്നേഹം എടുത്തോ. ഞാനും വരും. വെള്ളത്തിൽ ഒത്തിരി നേരം കിടന്ന് ചാവൂ. കിടക്കാണെങ്കിൽ അത് ഫുള്ള് തീരിയാണെങ്കിൽ ചാവൂ. ഇപ്പൊ ചത്തോ വിളിച്ചോ? കാര്യങ്ങളോ ഞാൻ പറയാം. താഴെ എനങ്ങാണ്ട് നിക്കണ ലാവ. എടാ ഞാനിപ്പ എവിടെ ഇത്? അയ്യോ ഞാൻ ഈ എന്നെ വലിച്ചോ? ഞാനിപ്പോ ലാവയുടെ നടുക്കെത്തിമണ്ട്. എന്നാ ഞാൻ കാണും, ഞാൻ ഡയമണ്ട് എടുത്തിട്ടില്ല. നീ അപ്പോഴത്തേക്ക് ലിഫ്റ്റ് പണി. ഓക്കെ ഈ മേലെ കാണാൻ ഒരു പച്ച അങ്ങോട്ട് ചാടല്ലേ. എന്റെ കയ്യിൽ എന്താ താഴെന്നിട്ട് തന്നെ ഞാൻ കൊന്ന് അതിന്റെ അയ്യോ എന്റെ ഗ്രൗണ്ട്സിനെ കിട്ടി. നീ വെക്കുന്ന സാധനം വേറെ. മൊബൈലിൽ കളിക്കാൻ പറ്റും? മൊബൈലിൽ രണ്ടുകൂടെ ക്രോസ് ക്രോസ് ചെയ്ത് കളിക്കാൻ പറ്റത്തില്ലേ? പറ്റുമല്ലോ, പറ്റും പറ്റും. ഈ സെർവർ അതുണ്ട്. ദേ ഇവിടെ എത്തിയിട്ടോ ഇങ്ങോട്ട് വാടാ. വിഷയം കൃഷ്ണജിത്ത്, നിന്റെ ഫോണിന് എന്തോ പറ്റിയെന്ന് ലല്ലു ഗെയിമിംഗ് ആയിട്ട് ചോദിക്കും. എന്റെ ഫോണിനാ? ആ ഇതൊരു കുഴപ്പമില്ല, ഇതൊരു കുഴപ്പമില്ലെന്ന് നമ്മൾ പറയാൻ പറഞ്ഞു.
ആരെങ്കിലും പറഞ്ഞോ വെള്ളത്തിലോട്ട് എടുത്ത് കമന്റ് വായിക്കാൻ പോയതാ. ശരിക്കണ്ട, ഞാൻ എത്തും, ഞാൻ പറക്കും. കണ്ടോ പറഞ്ഞിട്ടുണ്ടോ എടാ വീട്ടിത്ര എന്നവർക്കുണ്ടോ? ഞാനോട് എന്തെങ്കിലുമൊക്കെ പണിഞ്ഞിടാ, വെയിറ്റ് പറയണേ, ഞങ്ങള് വരുവാണേ. ഇനി വാങ്ങിയതാ ബാക്ക് അടിക്കുന്ന എന്തെങ്കിലും പൈസ പോവാ കയ്യിൽ. ഡോൾഫിനെ കുറച്ചു കണ്ടായിരുന്നു. ഇതെന്താ എടുക്കാൻ പറ്റാത്ത? അത് വെച്ച് പറ്റില്ല എന്നാ, ഇത് വെച്ചെടുക്ക്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, നമുക്ക് ഇത് അങ്ങോട്ട് വാ. ഓട്ടോമാറ്റിക് ഡോർ ഇപ്പം പണിപാളി ഒരു കാര്യം പറയട്ടെ, ഇവിടെ മൊത്തം ഒരു വുഡ് ഇവിടെ അടക്കുകയാണെങ്കിൽ ഇവിടെ വാട്ടർ ഇട്ടില്ല. അതാ വരുന്നത്, ആര് വരുന്നു? അത് വീട്ടിൽ പറ. നീ വെബ്കാം എന്നാട്ടെക്കി? വെബ്കാമോ? വെബ്കാം വെബ്കാം. ആ ആ, ഫേസ് ക്യാം ഒക്കെ വിഷയമുള്ള കാര്യമാണോ? വേണേ എപ്പോഴും വെക്കാം. എന്നാ വെക്ക്, എന്നിട്ട് വേണം ഗെയിമിന്റെ എല്ലാം കൂടെ അടിച്ചു പോയാൽ. ഫേസ് ക്യാമിന് ക്ലാരിറ്റി അവിടെ വെയിറ്റിംഗ് പോയിരിക്കണം അല്ലേ? എടാ ഇതിപ്പോ നമ്മള് പൊളിച്ചു പൊളിച്ചു അടുത്ത ലാവ എത്തി, അടുത്ത ലാവ ജംഗ്ഷൻ നമുക്ക് സ്ഥലത്തോട്ട് അവർക്ക് വരാൻ പറ്റും. ഒരു ബക്കറ്റ് ഉണ്ടാക്കണം. അതെടുക്ക് കൈ പിടിച്ച ബ്രോ, ആ ലൈറ്റ് ഇതേ ടോർച്ച് എടുക്ക് ബാക്കില് ബാക്കില്. ആ അതെടുത്ത് കൈ പിടിച്ചിട്ട് അത് ഈ അമർത്തി സ്ലോട്ടിലോട്ട് ഇൻവെന്ററി ഫുള്ളാ, ഐ തിങ്ക് അതായിരിക്കും. എന്നാ ഏതെങ്കിലും ഒരെണ്ണം കളഞ്ഞിട്ട് കളയണ്ടേ? റോസപ്പൂ കളയട്ടെ. ആ അതെടുത്ത് കളഞ്ഞിട്ട് ഇല്ല, അതല്ല ഇതല്ലല്ലോ ടോർച്ച്. ഇതെല്ലാം ടോർച്ചാണ്. എന്നിട്ട് എഫ് അമർത്ത്, അപ്പൊ അടുത്ത കൈ വരും. എഫ് 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 എം ഇപ്പൊ ലെഫ്റ്റ് ആയി വന്നില്ലേ?
ഇനി പിക്കാക്സ് ഓടിച്ചോ ബാ ഇനി പിക്കാക്സ് ഓടിച്ചോ വന്നോ ബാ പിക്കാക്സ് ഏതായത് ഇനി അത് ഒരു മണിക്ക് കഷ്ടപ്പെട്ടിട്ട് ഒരു പിക്കാക്സ് കണ്ടുപിടിച്ച് ഞാൻ ആ പോട്ടെ ഫുൾ സപ്പോർട്ട് ഇതെല്ലാം വിളിക്കാം എന്നാ പോട്ടെ ഗ്രാഫിക്സ് കാർഡ് 1050 ഞാൻ കളിക്കുന്ന ഇന്റൽ പെന്റിയം എനിക്ക് എനിക്ക് 40 FPS ഒക്കെ കിട്ടുന്നുണ്ട് 40 എനിക്ക് എന്നെ സമ്മതിക്കുന്നില്ല സെർവറിലൊക്കെ രണ്ടുപേര് 10 പേര് കയറിയ പിന്നെ എന്നോട് ഇറങ്ങിപ്പോവാൻ പറയണേ ആ അതെ അതെ ഫൈവ് എമ്മും ഞാനും തമ്മിൽ വീട്ടിൽ ഭയങ്കര പ്രശ്നമാണ് നിങ്ങൾ ഉടനെ ഡിവോഴ്സ് ആവും ലൈവ് ആയോണ്ടെന്നോ എനിക്ക് ഫുൾ ഔട്ട്പുട്ട് കിട്ടാത്ത ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ ഇവിടെ എത്തി ഞങ്ങൾ ഇതും കൂടെ കഴിയണ്ട ഈ പാലങ്ങൾ എടുത്തിട്ട് ഓടി വരാം ഇവന് ഡ്രസ് എന്താടാ എം സി ക്രാഫ്റ്റ് ആണോ മല്ലു സിറ്റി ആണോ എല്ലാരും ഒരേ സ്കിൻ തന്നെ F5 അടിച്ചു നോക്കിയേ F5 ഡൗൺലോഡ് ചെയ്യാ വൈറ്റ് ലിസ്റ്റ് ആവോ സന്തോഷിക്കാ ഡാൻസ് കളിക്കാം ഫോണും പി സി ആയിട്ട് പെയർ ചെയ്ത് കളിക്കാൻ പറ്റും PC ആയിട്ട് കളിക്കാൻ പറ്റും ഫോണും ഫോണായിട്ട് കളിക്കാൻ പറ്റും നമുക്ക് നിർത്തിയാലോ ഒരു ഡയമണ്ട് ഒന്നും തന്നെ ഇല്ല മൈൻക്രാഫ്റ്റ് സതിയന്മാരാ എത്ര നേരം മൈൻഡ് ചെയ്തിട്ട് ഒരു ഒരു ഡയമണ്ട് പോലും കിട്ടില്ല നമുക്ക് ഒരു കോബിൾസ്റ്റോൺ ഉണ്ട് MRP ഇല്ലടാ എനിക്ക് എന്താ ആക്ച്വലി ഞാൻ ഗെയിമിന്റെ സൈസ് എത്രടാ ടി ലോഞ്ചറിന്റെ സൈസ് എത്ര 1 GB 2 GB എല്ലാം കൂടെ വരുന്നുള്ളൂ 1 GB ഇല്ലാന്നാണ് എല്ലാം കൂടെ പോയാൽ 1 GB അത്രയും വരത്തില്ലടാ പറഞ്ഞോളെ എങ്ങനെ ടീ ലോഞ്ചറി കളിക്കാന്ന് പറഞ്ഞ ലൈവ് ഇട്ടാ വീഡിയോ ഇട്ടാലോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നില്ലേ ഇവിടെ കൊറേ അയ്യനുണ്ട് അതൊക്കെ കളക്ട് ചെയ്യാൻ ഏതൊക്കെ ഞാനിപ്പോ വെട്ടി വെട്ടി വന്നിട്ട് ഇവിടെ വല്ലതും കളക്ട് ചെയ്യാനുണ്ടായിരുന്നു പിന്നെ അല്ലാണ്ട് സ്റ്റോൺ അല്ലാത്ത കുറെ സാധനങ്ങളുണ്ട് എനിക്ക് കേറുന്നില്ലടാ എന്റെ കയ്യിലോട്ട് എനിക്ക് ഇൻവെന്ററി നല്ല ഫുള്ളായി കുറച്ച് വീട്ടിൽ കൊണ്ട് അലമാരി വെക്കാൻ പറ്റുമോ ഒരു ചെസ്റ്റ് ഉണ്ടാക്കിയാൽ നമ്മുടെ അലമാരി ഉണ്ടോ നമുക്ക് ഞാൻ വരുന്നു എന്നെ കൊടുക്കണോ എന്നെ കൊടുക്കണ്ടോ ഹോം കൊറേയൊക്കെ വൈകി കിടക്കെ ഇതൊക്കെ പറയണ്ടേ കമോൺ എടാ വൈബ ജസ്റ്റ് ഒന്ന് മുകളിലോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് പോയേ നിസാമിന്റെ മെസ്സേജ് കേൾക്കണം നിസാമിന്റെ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് സ്ക്രോൾ ചെയ്ത് മുകളിലോട്ട് പോയാൽ വെട്ടി കളിച്ച ചാത്ത പിന്നെ കേറി വരും ഐറ്റിലോട്ട് കേറിയപ്പോ ഡോർ അടച്ചു കളിക്കും അതെങ്ങനെ ചെയ്യാൻ പറ്റാത്ത
നീ അലമാരി കാണിച്ചു എന്നെ കൊണ്ടുവന്ന് അലമാര കാണിച്ചു തടി ഇല്ല എനിക്കൊരു അലമാര ഉണ്ടാക്കി തന്നെ കയ്യിലുള്ള എല്ലാം വെച്ചിട്ട് പോട്ടെ അല്ലെങ്കിൽ എനിക്ക് വേറെ സാധനങ്ങൾ എടുക്കാൻ പറ്റത്തില്ല അതാണ് സീൻ അതിലേതാന്നോ എടാ മല്ലു സിറ്റി ഡിസ്കോഡിൽ കേറിട്ട് എന്താ ചെയ്യണ്ടേ ഫോം എടാ മോളി ചാനലിൽ കാണാ എന്നെ ഈ തുറപ്പനെ ഇവിടെ കുഴി ഇട്ടിട്ട് പോവാടാ ഞാൻ പറഞ്ഞില്ല കേക്കുന്നില്ല ടെക്കിയും ഫയും തമ്മിൽ എന്തോ ഇഷ്യൂ ഇവനാണ്ട് ഒഴുക്കൊക്കെ കണ്ടുപിടിച്ചടാ എന്താണ് ഡി ജെ സമയ പരിപാടി ഞാൻ മോളോട്ട് കേറട്ടെ ഇപ്പൊ പറയണേക്കാട്ടി അതത്ര ഉള്ളു ഒരു 10 സെക്കൻഡ് ഒക്കെ ലേറ്റ് വരും കൊല്ലിഞ്ഞല്ലേ ഞാനേ ലോലന്റെ ഇവിടെ മേളിൽ പോയിട്ട് ടീപ്പി അടിച്ച് അങ്ങോട്ട് വരാം ലോലൻ എന്ത് ലോല വെള്ളം തീർന്നു ഞാനൊന്നും അല്ല എന്നെ നോക്കണ്ട മൈൽസ്റ്റൈൻ ഗെയിമർ നല്ല നെയിം ആണ് അത് ശരി കോളേജ് ഉണ്ടോ കോളേജ് ആർക്കാ തെക്കൊക്കെ കല്യാണം പ്രായം ഇല്ലടാ ഐ ആം സ്വീറ്റ് 26 മൂന്ന് വട്ടം അറുപത്താറ് നിന്റെ കൂടെ പ്രാന്ത പ്രാന്തിന് ആര് പറയും 12 എണ്ണം എന്താ എഴുതാൻ പറ്റത്തില്ലേ വേണ്ടവർക്ക് എഴുതാൻ കേട്ടോ എഴുതുന്നവരൊക്കെ ടി പി എ പേര് പറയാ ഒരു സെക്കൻഡ് പിന്നെ വരച്ചോട്ടെ പേര് പറഞ്ഞ പേര് ആയിട്ട് എനിക്ക് കാണത്തില്ല പേര് പറ ഇ ആണോ അതെ അതെ അടിപൊളി അടിപൊളി ഇവനോട് ഹായ് ഓ ഇവളിനോട് ഹായ് തരാം മേഡം ഇവളെ ഹായ് കൊടുക്കാൻ അതാരാ ഇനി എന്താ വന്നില്ല നിനക്ക് രണ്ടോട്ട് അയക്കണോ കൊള്ളല്ലോ ഞാൻ അങ്ങോട്ടാണ്
ഇവന്റെ അന്തപ്പുര കണ്ടിട്ട് അന്തപ്പുര കണ്ടിട്ട് വരാം. ഈ യുദ്ധം കാണിക്കാൻ വന്നെയാണ്. റെയിൽവേ ക്രോസ് പണിഞ്ഞു വെച്ചേക്കുന്ന റൈവൻ. ഇത് ഞാൻ പറഞ്ഞല്ല, ഇത് ഉണ്ടാവണതാ. ഇതിന്റെ ഇടയിൽ സാധനങ്ങൾ കിട്ടും നമുക്ക്. ഞാൻ എങ്ങനെ ചാടി വരുന്നതിനകത്തോട്ട്? ഞാൻ ചാടി ഒന്നുമല്ല, ഞാൻ ചാടി, എനിക്ക് ചാടാൻ പറ്റുന്നില്ല. സ്പേസ് ഒന്നും വരുന്നില്ല. ഞാൻ പറഞ്ഞാരേ, ഞാൻ ദേവൻ. സൈഡി കൂടെ വാ, സൈഡി കൂടെ, സൈഡി കൂടെ. ഫെൻസ് ആയിരുന്നു, റെയിൽവേ ക്രോസ് ആയിരുന്നു. ഫുഡ് കഴിക്കുന്ന രക്ഷിക്കണോ? താഴോട്ടാണോ പോന്നേ? നിന്നെ ഞാൻ രക്ഷിക്കാം, നിന്നെ ഞാൻ രക്ഷിക്കാം സുഹൃത്തെ. അല്ല ഞാനിപ്പൊ എങ്ങനെ രക്ഷിക്കുന്ന ഇവനെ? നീ എങ്ങോട്ട് പോണേ? മണ്ടക്ക് വാടാ. മണ്ടക്ക് വരെ പോണ്ട, ഇത് തന്നെ പോണതാ. ഞാനല്ല കാണുന്നില്ലല്ലോ. ഞാൻ രക്ഷിക്കുന്നുണ്ട് കേട്ടോ, നീ അവിടെ തന്നെ സേഫാ, നീ സേഫാ, ഞാൻ രക്ഷിക്കാം. പുകയൊക്കെ വരാണ്ടാണ് അതിന്റെ അന്ത്യം തീർന്നു. കുട്ടിയൊക്കെ പൊട്ടിച്ച നീ എന്താ ഇവിടെ? എടാ കുപ്പിയൊക്കെ വലിച്ചെറിയുന്നത് എന്ത് സമരക്ക ഒരു? അയ്യോ ഇയാള് നമ്മളെ കൊല്ലു, ഇയാള് പ്രാന്തന. എടാ താഴോട്ട് എങ്ങനെ പോണേ? ആ ഞാൻ ഇപ്പൊ കുഴപ്പമില്ല, നമുക്ക് ടീ പേടിച്ചു ആർക്കടെ എന്നെ കൊല്ലണ്ടേ? ഇതിലെ ചാടിക്കോ, ഇതിലെ ചാടിക്കോ, ഇതിലെ ചാടിക്കോ. ആ സമാനല്ലേ? ആടിച്ച് പൊട്ടിക്ക് പിന്നെ അല്ല പടച്ചോനെ. എന്റെ സ്വഭാവം നമുക്ക് അറിയത്തില്ല. ഇല്ല നീ കാണിച്ചത് ഇങ്ങോട്ട് നീ എന്ന അങ്ങനെ ചാവത്തില്ല. നീ ഞാൻ കൊല്ലും. ഇവിടെ അവന്റെ മോന്ത കൊണ്ടുപോയിരിക്കണം. ഇത്ര മഞ്ഞക്കളല്ല പ്രേതം. ഓ ടീച്ചറിന്റെ അടുത്ത് എന്നാ വിളിക്കാം, നമുക്ക് ഒരുമിച്ച് കളിക്കാം. ലിങ്കിന്റെ ക്ലാസ് ഗ്രൂപ്പിലോട്ട്, ക്ലാസ് ഗ്രൂപ്പിലോട്ട് ലിങ്ക്. ടീച്ചറെ ഞാൻ ലൈവ് സ്ട്രീമിലുണ്ട്. ടീച്ചറെ ഞാൻ ഫേമസ് ആയെന്ന ലൈവിൽ വെച്ചാ അങ്ങോട്ട് ലിങ്ക്. അങ്ങനെ ലോലന്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പൊ ഇനി പേരന്റ്സ് മീറ്റിങ്ങിന് അവന്റെ കമ്പ്യൂട്ടർ ഊരി വെക്കും. സ്കില്ല് വേണം, നിർബന്ധമാണോ? ഇത് വേറെ വഴിയില്ല, മേലോട്ട്. നിന്റെ ബക്കറ്റും വെള്ളം ഉണ്ടോ? ബക്കറ്റും വെള്ളം ഉണ്ടോ? ബക്കറ്റും വെള്ളമൊക്കെ എന്തിനാ? എങ്ങനെ മുകളിലോട്ട് നീ പറക്കുവോ? ലോല നീ എത്തിയോ? എങ്ങനെ ടീച്ചർ എന്ത് പറയുന്നു? തിരക്കിന്ന് പറയണം. ഞാൻ ടീച്ചറെ ട്രസ്റ്റ് കൊടുക്കാനോ? എന്തുവാ ഇന്നലെ ആനിവേഴ്സറിക്ക് ടെക്കി ഇല്ലായിരുന്നു? ആനിവേഴ്സറിക്ക് ഞാൻ ഇല്ലായിരുന്നു. നീ ഓരോന്ന് ഓർമ്മിപ്പിച്ച് കരയിപ്പിക്കരുത് പ്ലീസ്. നല്ല ഹാപ്പൻഡായിരുന്നു. എം ആർ പിന്നെ അവിടെ പോയപ്പോ ടെക്കിനെ കണ്ടില്ല. ഇല്ലുമിനാറ്റി കഫേന്ന് ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞു.
ഞാൻ ലൈവ് ഉണ്ടായി, ഞാൻ ടെക്കിന് ലൈവ് ഉണ്ടല്ലോ. ശരിയാണല്ലോ, ടെക്കിന്ന് പറ കണ്ട്. ശരി എടാ, ഈ റാസ് ഗെയിമിംഗ് കൊള്ളാല്ലോ, എല്ലാവരുടെയും ഹായ് വേണം. അവൻ എന്റെ ഹായ് വേണ്ട, കൊള്ളാം. നീ ലൈക്ക് അടിച്ചോടാ റാസ് ഗെയിമറെ. ചെറുതായിട്ടെന്റെ ഒരു കൂട്ടുകാരനാ, എനിക്ക് ഇപ്പൊ തന്നെ അയച്ച് ചാത്തായി. ആനിവേഴ്സറി ആന്ന് പറഞ്ഞ 4 മണി തൊട്ട് കുളിച്ചിട്ട് ഒരുങ്ങിയിരിക്കുക, സെറ്റ് ആവും, പൊളിക്കും പൊളിക്കാന്നൊക്കെ പറഞ്ഞു. കറണ്ട് പോയി അല്ലേ? പിന്നെ കറണ്ട് ഒക്കെ പോയായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ പറയടാ. വീട്ടിലോ അല്ല, എന്താ പറഞ്ഞ വീട്ടില്? വീട്ടിലോട്ടല്ലേ, ഞാനിപ്പോ എവിടെ? ഇന്നലെ എന്നിട്ട് അങ്ങോട്ട് കേറി, അങ്ങോട്ട് ഡ്രസ്സൊക്കെ ഇട്ട് കോട്ടൊക്കെ ഇട്ട് ഞാൻ മോനെ എന്നൊക്കെ ആര് കണ്ടാലും നോക്കുന്ന രീതിയിലുള്ള കോട്ടൊക്കെ ഇട്ട് എന്നിട്ട് അങ്ങോട്ട് കേറി, അങ്ങോട്ട് മെയിൻ ഗ്യാരേജ് എത്തി. മെയിൻ ഗ്യാരേജ് കണ്ടതുപോലെ എനിക്കൊരു ഓർമ്മയുണ്ട്, പിന്നെ കാണുന്നത് മൊത്തം കുഴിയും ആകാശവും, കുഴി ആകാശവും, കുഴി ആകാശവും. അവിടെ നിന്നിട്ട് പിന്നെ കാര്യമൊന്നുമില്ല, പിന്നെ വിഷമം വന്നിട്ട് ഞാൻ ദൈവങ്ങൾ എന്തിനും ദൈവങ്ങൾ വിചാരിച്ച എന്റെ ഗ്രാഫിക്സ് കാർഡ് മാറ്റി തരുമോ? അയ്ശേരി, ഞാനല്ലാതെ ഗ്രാഫിക്സ് കാർഡ് അടിച്ചു പോയൊന്നുമല്ല, ഗ്രാഫിക്സ് കാർഡിൽ നിന്ന് കത്തി പുകയൊക്കെ വന്നു. കാശ് പോട്ടെ, ലോൺ വരട്ടെ എന്നല്ലേ? എനിക്കറിയാം, വിഷയില്ല. ഫീസ് കത്തി ഒന്നുമില്ല, ഞാൻ ഫ്രിഡ്ജി കൊണ്ട് തണുപ്പിച്ച് എടുത്ത് വെച്ച്. ആ പറ, ബാഗോ? ഇവൻ എന്താ കയ്യിൽ ടാക്സ് കാണിക്കുന്നു? നീ കയ്യിൽ ടാക്സ് കാണിക്കൂ ഡേ. ഇവനെന്ത് തേക്കാൻ നോക്കണേ എന്റെ മോത്ത് എന്തെങ്കിലും? ഷാജി ഓക്കെ, ഈഗിളിനെ ഇട്ടി. ഇനി അടുത്ത ആർക്കാ? ഷാജി. ഓക്കെ, ഉടായ്പിനും കൊടുത്തിട്ടുണ്ട്, ഉടായ്പ ഇല്ലാത്തവനും കൊടുത്തിട്ടുണ്ട്. പറയൂ, 400 രൂപ. ഈ കാണുന്നു, ഏത് കാണുന്നു? പ്രൊഫൈലിന്റെ ബാക്ക്ഗ്രൗണ്ട് ഇട്ടേക്കുന്നേ. അതെ 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 അതെ. ഓ, ഡി പി ഓ? യെസ് യെസ് യെസ്. നിന്റെ ആണോ? അതെ 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 അതെ. മാറ്റണോ? ചെമ്പരത്തി പൂവാണ് കാണിച്ചേക്കുന്നേ. എടാ, ഞാൻ പറഞ്ഞില്ലേ എന്റെ ഗ്രാഫിക്സ് കാർഡുമായിട്ട് എം ആർ പി പൊരുത്തപ്പെടുന്നില്ല. ഒന്നി എം ആർ പി നന്നാവണല്ലേ എന്റെ ഗ്രാഫിക്സ് കാർഡ് മാറ്റണം. ഇല്ലില്ല, മാറ്റാൻ പറ്റത്തില്ല. താങ്ങി, ഭയങ്കര താങ്ങലായിരുന്നു, ഒടുക്കത്തെ താങ്ങലായിരുന്നു. താങ്ങി 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 മെയിൻ ഗ്യാരേജിന്റെ മണ്ടക്കൂടെ ഞാൻ പറക്കുമായിരുന്നു എന്റെ കാറിന്. അതാടാ പറഞ്ഞേ, ഇൻബിൽഡ് ഗ്രാഫ് കാർഡ്. ഈ ലോലനൊക്കെ 50 FPS കിട്ടുന്നുണ്ട്, ഈ ലോലന്, ചാത്ത ലോലന്. അവന്റെ മറ്റേ ഏതോ ഒരു റേഡിയോ ഗ്രാഫിക്സാ, അവൻ 50 FPS 1050 ഉള്ള, എനിക്ക് 20 FPS. ഒന്ന് ആലോചിച്ച് നോക്ക്. അലമാരി എനിക്ക് അലമാരി വെച്ചു ചക്കര കുട്ട. ഇനി എന്താ വേണ്ട? ഇത് അലമാരി എങ്ങനെ തുറക്കണേ? എടാ, അത് പൊളിച്ചു കളഞ്ഞടാ പ്രാന്ത. വലിച്ചിട്ടാ മതി, വലിച്ചിട്ടാ മതി. പൊറോട്ട അടിക്കാൻ പോണോ? ഓക്കെ ശരി, ബൈ. ഇത് മല്ലു സിറ്റി, ഇത് ഫൈവ് എം അല്ല, ഇത് വേറെ ഒരു ക്ലയന്റാ. എന്താ എടുത്തു, ഇഷ്ടപ്പെട്ടില്ല? നീ ഉണ്ടാക്കിക്കോ, ഞാൻ ഫുൾ സപ്പോർട്ട്. പുറയിലുണ്ട്. എന്താ പറഞ്ഞു? ഈ ടെസ്റ്റ് പറഞ്ഞെങ്കിൽ ഇത്ര നേരം കഷ്ടപ്പെട്ടിട്ട് ഇത്രയും കിട്ടിയത്.
അപ്പൊ ഞാൻ ഈ അലമാരിക്കത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ എന്താന്ന് വെച്ചാ നോക്കിട്ട് വീട് വീട് സുന്ദര കുട്ടപ്പനാക്ക, നമുക്ക് ഉടനെ പാലാച്ച നടത്താനുള്ള അലമാരിക്കത്ത് സ്ഥലമില്ല, എന്തെടുക്കും? സിഗരറ്റാണോ? അല്ല, എനിക്കൊരു റോസപ്പൂ ഇരിക്കട്ടെ, ഏതെങ്കിലും പെമ്പിള്ളേര് വരുവാണെങ്കിൽ കൊടുക്കാം. അയ്യോ, കോഴി അവിടെ ഇവിടെ ഒരേ തന്നെ. എങ്ങനെ റോസപ്പൂ എങ്ങനെ കൊടുക്കണേ? മുട്ടുകുത്തിക്ക് എങ്ങനെ? ഇന്നത്തെ റോസപ്പൂന്ന് ഊഴിപ്പണികൾ അടിച്ച് എന്തിരുത്താണ് എല്ലാരും കൂടെ. നിങ്ങൾ ഇരുന്ന് കറങ്ങുന്നവൻ അങ്ങനത്തെ നമുക്കൊരു തമ്മിൽ എടുക്കാം ബാബാ. പടച്ചോനെ ഞാൻ 38 ആയിരിക്കത്തില്ല, മിക്കവാറും ഞാൻ ഒരു 40-60 TI ആയിരിക്കും എടുത്തത്. അപ്പോഴത്തേക്ക് അവര് 5000 സീരീസ് ഇറക്കുമായിരിക്കും, ആർക്കറിയാം. ഞാൻ ബിൽഡ് ചെയ്യാൻ പോവാറ്റോ 8,300 എടാ, എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇത് എഴുന്നേക്കുന്ന കണ്ടാണ് അവിടെ അയോൺ തരാം. ഇവിടെ ചെസ്റ്റില് ഫുഡ് ഉണ്ട്, അത് കയ്യില് വെക്ക്. ബെല്ലിന്റെ സൗണ്ട് എന്റെ മൂട്ടിൽ. ഞാൻ പറയട്ടെ, ഈ വീടിന്റെ മണ്ടക്കൂടെ ആരെങ്കിലും സ്റ്റെപ്പ് ഒന്ന് പറഞ്ഞു തരുമോ? വിശ്വമില്ല. അലമാരിക്കാത്ത ഇരിപ്പുണ്ട്, പോയെടുത്തോ. 39 അയ്യണുണ്ട് ഇവിടെ, വാ വന്നെടുത്തോ. എനിക്ക് ഇഷ്ടപ്പെട്ടു, താങ്ക് യു. അപ്പൊ വേറെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഇനി തീർന്നു ഇവനെ കിക്ക് കിക്ക് കിക്ക്. എന്റെ ക്രിയേറ്റിവിറ്റിക്ക് മോനെ നോക്ക് സീൻ. എടാ വീടിന്റെ ഏറ്റവും മണ്ടയ്ക്ക് ഒന്ന് നോക്ക്, നീ നീ വെച്ചിട്ട് അല്ലെങ്കിൽ മണ്ടയ്ക്ക് ആര് വിളക്ക് വെച്ച്, എന്താ ഐശ്വര്യം നോക്ക്. മണ്ടയ്ക്ക് വിളക്ക് വെക്കുന്നു, പൊളിക്കും. അയൽവക്കത്തൊക്കെ ഉള്ള വീട് നോക്ക് എന്റെ മോനെ. ഫോട്ടോ ഇതല്ലേ സെഞ്ചറ വീട്? നമ്മക്കൊരു ഇതിൽ ആരുണ്ടാകാതെ ഏറ്റവും വലിയ വീട് ഉണ്ടാകണം, അതല്ലേ നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഒത്തിരി പേർക്ക് ഉണ്ടാക്കാം. ഇല്ല, ഈ സ്ഥലം ആരുടേത് എങ്ങനെ അറിയുന്നേടാ? ഇത് പൊളിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. ഈ കുതിര എടാ ഇത് പൊളിക്കാൻ പറ്റുന്നുണ്ട്. ഈ കുതിര തട്ടിയാലോ, എടുത്തോ വന്നാലോ. ഡി ഞാൻ അയൽവക്കത്തെ വീട്ടിലോട്ട് പോയല്ലോ, കമ്മോൺ.
ഇങ്ങോട്ട് വരണോ? ശിംജിയുടെ സ്ഥലം ശിംജി. അവര് പണിഞ്ഞു വെച്ചിട്ടുണ്ട്, അവര് സാധനം പണിഞ്ഞു വെച്ചേക്ക് നോക്ക്. ഈ ഒരു സാധനം കണ്ടോ, ഈ ഒരു സാധനം ഇതിനെക്കാട്ടി വലിയൊരു സാധനം നമുക്ക് പണിയണം. ഇതെന്തുട്ടാ സാധനം? ഫാം അല്ലടാ, അതിന്റെ അടിയിൽ അങ്ങോട്ട് വീടാണെന്ന് തോന്നുന്നു. ഇതിനേക്കാളും വലിയ വീട് ഞാൻ ഉണ്ടാക്കിണ്ടാക്കാം. നമുക്ക് യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാം. യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കാം. ഇതെന്ത് ഫുഡോ? ഇങ്ങോട്ട് വരാൻ പറ നീ എങ്ങോട്ടാ ഇരിക്കണെന്ന് പറയാ. സ്പോൺസറോ? ഫോട്ടോ എവിടെ? ഇവിടെ എന്ന് പറയുമ്പോ എവിടെ? അടുക്കളയിലാണോ? റാസ് മറ്റേ റാസ് ഗെയിം ഇത് എനിക്ക് ടീപ്പ് ആക്കുന്നു. നീ ഏത് ഭാഗത്താന്ന് പറയാതെ ഞാൻ ഇനി വരത്തില്ല. പേര് ലാവണ്ടർ ഗേൾ. ലാവണ്ടർ ഗേൾ ആരാ? ഹലോ, ഹായ് വേണ്ട. ഞാൻ അപ്പുറം സൈഡിൽ കൂടെ അവനെ കറക്കും. എടാ വരുന്നു വരുന്നു, ഞാൻ ഞാൻ അവന്റെ ഹായ് ഹായ് വേണ്ട. അവൻ ഓടി. എല്ലാരും പറയുമ്പോ ഫോട്ടോ എടുക്കാം. ഞാനിപ്പ എങ്ങനെ നോക്കി ഇരിക്കാനോ? ഏതാലേ ലുക്ക്? ഓഫ്, നല്ല രസമുണ്ട്. റാസ സിറ്റ് നടിക്കറ സ്ലാഷ് സിറ്റ് പറഞ്ഞു മാറ്റാ. ഇത് മാറ്റ കയ്യിലിരിക്കണ. ഇത് മാറ്റിയേ തലയുടെ മുകളിൽ എഴുതിയേക്കുന്ന പേര് മാറ്റത്തിന് വഴിയുണ്ടോ? അത് പക്ഷെ അതില്ലെങ്കിൽ പവർ ആയനല്ലേ. അത് മാറ്റാൻ പറ്റുമോ? സ്ലാഷ് പ്ലെയർ നെയിം നോക്കി. അവരോട് ചോദിച്ചോക്കാം, കുഫിയോട് ചോദിച്ചു നോക്കാം. കുഫിയോട് മറ്റേ മാസ് ബി ജി എം ഇട്ടിട്ട് സ്ലോ മോഷൻ നടന്നല്ലോ ഇത്, അത് പൊളിക്കും. റൈറ്റ് സൈഡിൽ മറ്റേ പട്ടിയുടെ മോൻ കാണുന്നുണ്ടോ? നോക്കിയേ റൈസൺ പട്ടിയോ? അതല്ല, ആ ലൈഫിന്റെ റൈറ്റ് സൈഡ് നോക്കി കണ്ട ഒരു പട്ടിയുടെ പിന്നെ മുഖം. ആർക്കാ? ഷാജിക്കാണോ? അല്ല അല്ല, ആ ഇത് കാണില്ലേ, ആ നമ്മുടെ സ്ലോട്ടിന്റെ ഒക്കെ മേലെ നോക്കിയേ. എല്ലാം തോന്നലാണ് മോനൂസ്, എല്ലാം തോന്നലാണ്. സ്നീക്ക് എന്തോ സ്നീക്ക് ചെയ്യാൻ പറയുന്നു. സ്നീക്ക് നമുക്ക് ആദ്യം ബാഗ് ഒരു വീട് ഉണ്ടാക്കണം. വേറൊരു വീടോ? ഈ വീട്ടിന്റെ പ്രശ്നം വലിയ വീട് വലിയ. നമുക്ക് ഈ വീട് വലുതാക്കണം, ബംഗ്ലാവ് പോലെ ആക്കണം. നമുക്ക് ഇലുമിനാറ്റി കഫേ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഉണ്ടാക്കാൻ പറ്റും, പേരടിക്കാൻ പറ്റും. നമുക്ക് ചെയ്താലോ അത്? ബാ, അതിന്റെ അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എടുക്ക്. ബ്ലൂ പ്രിന്റ് ഞാൻ ബി ജെ പി അല്ലോ പറ. ബാക്കിലോട്ടല്ല ഇത്ര നേരം ചെറുക്കന്റെ കാര്യം. ഇനി സീറ്റ് അടിക്കണം. എന്റെ മോനെ ഏതാ ലുക്ക്? എല്ലാരും ഈ പടി മേടിക്കുക. മൂന്നേരം ഇവിടെ ഇരിക്ക, രണ്ടുപേര് അടിയിരിക്കും.
എന്റെ മോനെ ആ പേരില് സെറ്റ് ആയിരുന്നു കേട്ടോ. ഒരു ഭംഗില്ല പേര് മാറ്റാൻ എന്താ വഴി ആർക്കെങ്കിലും അറിയോ ഗൈസ്? ഞാൻ പോയി വെള്ളം ആയിക്കോട്ടെ. എടാ നമുക്കേ ഒരു ദിവസം നിങ്ങളൊന്ന് പ്ലാൻ ചെയ്ത് സെറ്റാക്ക്, നമുക്ക് മറ്റേ ഇലുമിനാന്റി കഫേ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. വേറെ സ്ഥലം എടുത്തിട്ട് ഉണ്ടാക്കാനൊക്കെ പറ്റും, പക്ഷെ റിസോഴ്സ് നമുക്ക് അത് ഉണ്ടാക്കാം. ഇപ്പൊ എന്തുണ്ടാക്കോലേ, എന്തേലൊക്കെ ഉണ്ടാക്കണല്ലോ. ഞങ്ങൾക്ക് ആകെ ഒരു സ്ഥലം കണ്ടുപിടിക്കാം, ഒരു പ്ലേസ് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നടാ. ഈ പേര് സെറ്റിംഗ്സിൽ എവിടാ? ആ അതറിയില്ല. പ്ലെയർ നെയിം എന്ന് പറയുന്നതിലും കിടപ്പുണ്ടോ? എന്റെ അടുത്തോട്ട് വന്ന ആരെങ്കിലും ഞാൻ നോക്കണ്ടേ? എന്താണ് എസ്കേപ്പ് അടിച്ചിട്ട് ചാറ്റ് സെറ്റിംഗ്സ് അടിക്കുക, അന്നത്തെ ഹൈഡ് മാച്ച് നെയിംസ് അത് ഓഫ് ചെയ്ത് നോക്കി. എന്ത് സെറ്റിംഗ്സ്? വീഡിയോ സെറ്റിംഗ്സിനകത്ത് എവിടാന്ന് അങ്ങോട്ട് പറയുന്നത്? എവിടാന്നാ ഇത്? മല്ലു സിറ്റി ആടാ, മല്ലു സിറ്റി, മല്ലു സിറ്റി. അയ്യോ പെർഫെക്റ്റ് ഗെയിമിംഗ് മച്ചൻ അറിയാടാ, അറിയാ അറിയാ അറിയാ. വുഡ് വുഡ് അത് ഉണ്ടാക്കണം, അത് എന്നിട്ട് എന്താണ് ചെയ്യാ? വുഡ് നിന്നെ വിളിക്കുന്ന അമനെ, നിന്നെ വിളിക്കുന്ന ഷിഫ്റ്റ് ആക്കാനോ? ഷിഫ്റ്റ് ഇങ്ങനെ 12:05 ആരെങ്കിലും പറയണേ, എനിക്ക് ക്ലാസ് ഉണ്ട്. 12 മണി വരെയുള്ള എന്റെ ലൈവ്, വിഷയമില്ല. ആരെങ്കിലും ആർത്തി പഠിക്കോ, ആരെങ്കിലും ആർത്തി പഠിക്കോ. അപ്പുറത്തെ സാധനം എടുക്കട്ടെ. നമുക്ക് ഇലുമിനാന്റി കഫേ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. ഞാനത് മിക്കവാറും ലൈവ് ഇടത്തില്ല, ഞാൻ വീഡിയോ ആക്കും. വീഡിയോ എത്ര മണിവരുണ്ടാവും? ഭയങ്കര ഇനിയിപ്പോ കാണത്തില്ല, ഇനിയിപ്പോ വൈകിട്ടോലം പോയി. ആരെല്ലാം ആർത്തി പഠിച്ച് വല്ല വുഡുള്ള സ്ഥലത്തോട്ട് പോവോ? ഞാൻ ആരെയൊക്കെ ഹലോ, ആരെങ്കിലും ഇതിലെങ്ങനെ കാശ് ഉണ്ടാക്കണ എങ്ങനെയാ ബ്രോ? എനിക്കറിയില്ല. ജോബ് എടുക്ക്, ജോബ് ജോയിന് വുഡ് കട്ടറോ എന്താ വെച്ചാ ചെയ്, അങ്ങനെയാണെങ്കിൽ എന്നിട്ട് മരം വെട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി പൈസ കയറും. ആ അങ്ങനെ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടീപ്പ് റിക്വസ്റ്റ് അയക്കാനൊക്കെ. തല വെട്ടിയ പൈസ കിട്ടുമോ? കിട്ടും കിട്ടും, അവിടെയാണ് ജിത്തും പരിപാടി. കാണാനില്ലല്ലോ, എന്നെ ഒന്ന് ടാഗ് ചെയ്ത് ആരെയൊന്നും ഇട്ടരും. എനിക്ക് എങ്ങനെ അടിക്കണം മനസ്സിലായില്ല. അറിയത്തില്ലേ, എന്റെ സ്ക്രൂ പണ്ടേ പോയതാ. എന്റെ തമ്മയിൽ ആരാ വെച്ചത്? എന്റെ തമ്മയിൽ ആരാ വെച്ചത്? നിന്റെ താരല്ലോ. എന്റെ മുഖം എന്തുവാണ്? ഇന്നലെ ടെക്കി വന്നായിരുന്നു, അതൊക്കെ ഇന്നലെ ജിത്തുമോന്റെ ഡാൻസ് ഉണ്ടായി. എവിടെ? ഞങ്ങൊരു സെർവറിൽ നിന്ന് ജിത്തുമോൻ ഫുള്ള് പവർ പാട്ട് വെക്കായിരുന്നു, ഡാൻസ് കളിക്കാം. അയ്യോ
ഞാനും ഡാർക്കും കളിക്കാറുണ്ട്, നിങ്ങളുടെ ബേസ് കണ്ടിട്ടുണ്ട്. ഓ ഇതിലിപ്പോ എങ്ങനെ ഉണ്ടാക്കുന്നത്? അല്ല മല്ലു ട്രോൾസ്, അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോ നമ്മുടെ കൈ സാധനം വരത്തില്ല. പിന്നെന്തിനാ ചെയ്ത്? സാധനങ്ങള് വഴി കിടക്കണം. വെറും സ്ലാഷ് ജോബ്സ് ജോയിൻ വുഡ് കട്ടർ അടി അല്ലേ? എന്നാല് അതിൽ അറച്ചി എന്നൊക്കെ വരണന്നേ, അതാ മനസ്സിലാക്കോ. ജോബ് ആ എന്നിട്ട് അതിൽ അറച്ചി വേണോ? ഇനി മരം കണ്ടുപിടിക്കണം. ഞാൻ ഇപ്പറേ ഞാനേ എന്നാ അങ്ങോട്ട് ലൈവ് വൈൻഡ് അപ്പ് ചെയ്യാം. ബിക്കോസ് ഞാൻ ജസ്റ്റ് ചുമ്മാ ലൈവ് ഇട്ടതാ, അറിയാലോ ഏത്. എനിക്കിങ്ങനെ ഇടണ്ടാ ഇടണ്ടാ വിചാരിച്ച, പിന്നെ എന്തായാലും പഠിക്കാൻ വേണ്ടി ചുമ്മാ ഇട്ടത്. ഈ മൈൻക്രാഫ്റ്റ് ഞാൻ പഠിക്കാൻ തുടങ്ങി, പഠിച്ച് സെറ്റായിട്ട് മൈൻക്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഒക്കെ വരും. ഓക്കെ, മൈൻക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? അല്ലേ, നമുക്ക് മൈൻക്രാഫ്റ്റ് ഇഷ്ടമല്ലേ? അതോ മൈൻക്രാഫ്റ്റ് ഇഷ്ടമല്ലേ? ഏ, രണ്ട് ചോദ്യം ഒന്ന് തന്നെയാണല്ലോ. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ആർ പി മോഡൽ വീഡിയോസ്, ആർ പി മോഡൽ വീഡിയോസ് ഞാൻ മൈൻക്രാഫ്റ്റിൽ ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ കുറച്ച് പഠിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അത് പഠിച്ചിട്ട് സെറ്റാക്കാം എന്നാണ് വിചാരിക്കുന്നത്. സോ ചുമ്മാ എന്തായാലും കളിച്ചു, ഇപ്പോൾ പിന്നെ ലൈവ് ഇട്ടേക്കാം. ഞാൻ ഇന്ന് ലൈവ് ഇടുന്നില്ല എന്ന് വിചാരിച്ചു. എൻ്റെ ചെവി, എനിക്ക് ഭയങ്കര ചെവി വേദനയുണ്ട്. സോ അതുകൊണ്ട് ഞാൻ ചെവിയും സെറ്റാകുന്നവരെ ലൈവ് കുറച്ച് 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 കുറച്ചുകൊണ്ടിരിക്കും, യൂണോ. എന്നിട്ട് ഞാൻ പിന്നെ അങ്ങ് ചുമ്മാ കിട്ടാം. അപ്പൊ എനിവേ, ഞാൻ ലൈവ് അങ്ങോട്ട് നൈസായിട്ട് അങ്ങോട്ട് സെറ്റാക്കാണ്, നിർത്താണ്. മൈൻക്രാഫ്റ്റിൽ എനിക്കും തിരിച്ചു വരണം. ആയിക്കോട്ടെ. എടാ, സെർവറിൽ ജോയിൻ ചെയ്യണേ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കാണിച്ചു തരാം, നോക്കിക്കോ. സെർവറിൽ ജോയിൻ ചെയ്യേണ്ടവര് മല്ലു സിറ്റി, മല്ലു സിറ്റി എന്നാണ് സെർവറിന്റെ പേര്. ഓക്കെ, ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് ഇവിടെ വൈറ്റ് ലിസ്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്, ഇവിടെ വൈറ്റ് ലിസ്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടെ വൈറ്റ് ലിസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഫോണിൽ നിന്ന് കളിക്കുന്നവരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മൊബൈൽ മൈൻക്രാഫ്റ്റിന്റെ എ പി കെ കിട്ടും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം, ഈ സാധനം ഡൗൺലോഡ് ചെയ്യാം. അതായത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് കളിക്കാം. പി സി നിന്നാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്രോമിൽ ചെല്ലുക, അവിടെ ടി ലോഞ്ചർ അടിക്കുക. ടി ലോഞ്ചറിന് സെർച്ച് ചെയ്യുക. ടി ലോഞ്ചറിന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ കാണാൻ സാധിക്കും, അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ അക്കൗണ്ട് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ മറ്റേ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വൈറ്റ് ലിസ്റ്റ് അക്സെപ്റ്റ് ആയെന്ന് പറഞ്ഞാൽ ഈ ഒരു പേജിൽ കാണിക്കും, കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ആ പിന്നെ ഐ പിയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കണ്ട് കിട്ടും തോന്നുന്നു, അവർ പറഞ്ഞു തരും തോന്നുന്നു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേ നമുക്ക് പിന്നെ കയറാം. അങ്ങനെയാണ് സംഭവം. ഓക്കെ, അങ്ങനെയാണ് സെർവറിൽ കയറേണ്ടത്, കളിക്കേണ്ടത്. പർച്ചേസ്ഡ് ആണോ? പർച്ചേസ്ഡ് ആണെങ്കിലും കളിക്കാൻ അതെനിക്കറിയത്തില്ല, അത് നീ ചോദിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ കുഫിയോടൊക്കെ ചോദിച്ചാൽ കുഫി പറഞ്ഞുതരും. കുഫിയോട് ചോദിച്ചാൽ കുഫി പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ശരി കഴിച്ചു, ഞാൻ എന്നാൽ നൈസായിട്ട് അങ്ങോട്ട് ലൈവ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്ര ലൈവ് കണ്ട് സപ്പോർട്ട് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് നാളെ ഒരു കിടക്കൻ സ്ട്രീമായിട്ട് വരാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും ജി ജി കൈസ്. ജി ജി ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, ഇൻ്റർവ്യൂ ചെറിയ കാര്യങ്ങളൊക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, വേറെ ഒന്നും വലുതായിട്ട് വലിയ ഇൻ്റർവ്യൂ ഒന്നും ഇല്ല. ഏത്? അപ്പോൾ ശരി കൈസ്, ജി ജി. അപ്പോൾ ശരി, അപ്പോൾ മാധവ ബൈ ബൈ. ആൻഡ് സജ്ജോ, നല്ല പരിചയമുള്ള പേര്. ഞാനിപ്പോൾ വായിച്ചതേ ഉള്ളൂ. വെൽക്കം ടു സ്ട്രീം ബ്രോ. പറ്റും. യാ 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 യാ, ജസ്റ്റ് ആപ്ലിക്കേഷൻ മതിയെന്ന് തോന്നുന്നു. ആണ്ട് ഇവിടുത്തെ അഡ്മിൻ ആണ്, ചോദിച്ചോ, ചാറ്റി ചോദിച്ചോ, പറഞ്ഞു തരും. ഡിസ്കൗണ്ടിലോട്ട് കേട്ടോ, ഞാൻ ഡിസ്കൗണ്ടിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. വെയിറ്റ്, ഡിസ്കൗണ്ടിൻ്റെ ലിങ്ക് 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 വേണ. എന്താ കളിക്കുന്നത്? ലിങ്ക് വേണം.
ഓക്കെ ആണ്ട് ലിങ്ക് ഇട്ടിട്ടുണ്ട്, കേറേണ്ടവരെല്ലാം കയറിക്കോ. ഓക്കെ അപ്പൊ ശരി, ബൈ ജി ജി. അപ്പോ വേറെ ഒന്നുമില്ല, ഷോർട്ട് സ്ട്രീം. ഓ ഇന്നെങ്കിലും ഒരു ഷോർട്ട് സ്ട്രീം ആയിട്ട് ചെയ്യാൻ പറ്റിയല്ലോ, 1.5 മണിക്കൂർ. അപ്പൊ ശരി ഗൈസ്, ഗെയിമിനിക്ക് ബൈ ബൈ. മല്ലുസിറ്റി അതൊക്കെ സൂൺ, അറിയില്ലടാ, അതൊക്കെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല, നോ ഐഡിയ അബൌട്ട് ഇറ്റ്. അപ്പൊ ശരി ഗൈസ്, ജി ജി, അപ്പൊ ബൈ, ടാറ്റ. मेरी जाने मन बचपन का प्यार मेरा भूल।